Praise the Lord. Doha Deva Savide Devadasan, Pastor Binu Varghese, Dehatinde Kudumbam. Adinuvendi Deva Sabha Orikkikkunna farewell meeting like Evareyum Karthavinte Naamathil Swagatham Cheyyunnu. Ningal Orikkikkunna Irippidathilekku Kayari Irikkuvanayi Vinnayum Abhyarthikkunnu. Adupole Kunningalum Mathapithakkalum Cheriya Kunningalundengil Adutha Hallilekku Kayari Irikkuvanayi Abhyarthikkunnu. Innathe ee meetinginte Chairmanayi നമ്മുടെ ദേവസഭയുടെ സീനിയർ മെമ്പേഴ്സിൽ ഒരാളും ഗൾഫ് ടൈംസിൻ്റെ മാനേജിങ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി എഡിറ്ററായിരിക്കുന്ന ബ്രദർ കെ ടി ചാക്കോജായനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച ഈ മീറ്റിംഗ് തുടങ്ങാം. അതിനായി പ്രാരംഭമായി ബ്രദർ ജോസഫ് മാത്യു മുമ്പോട്ട് ഒന്ന് കടന്നൊന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം പാസ്റ്റർ റോഷൻ കെ മാത്യു പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വൈകിയ സമയത്തിനാട് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. തിരുസ്ഥാനിൽ കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, പ്രത്യേക ഈ വൈകിയ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ബിനു വർഗീസിൻ്റെ ഫെയർവെലിനോടനുബന്ധിച്ച് ഞങ്ങൾ സഭയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം കർത്താവിൻ്റെ ദാസിനെ ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷിപ്പാൻ കർത്താവോട് നിടയാക്കി തീർത്ത കൃപയ്ക്കായിട്ട് അങ്ങേ ഞങ്ങൾ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, കുടുംബമായി ദേശത്തായിരിക്കാൻ അവിടെ നിന്ന് സഹായിച്ചു. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടതായ നേതൃത്വം കൊടുപ്പാൻ, സഭയെ ശുശ്രൂഷിപ്പാൻ, സഭയെ പരിപാലിപ്പാൻ കഴിഞ്ഞ 4 വർഷക്കാലം കർത്താവിടുന്ന് സഹായിച്ച ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തകളെ ഓർത്ത് അടിയങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ കുടുംബമായ ദേശത്തോടെ നിന്നും കർത്താവ് ഇത്രത്തോളം പരിപാലിച്ച ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തകളെ ഓർത്ത് അടിയങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ 4 വർഷക്കാലം വിദേശത്തോടെ നിന്നും നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേക ഈ സന്ധ്യാസമയം അടിയങ്ങൾ സഭയായി കർത്താവിൻ്റെ ദാസിനോടുള്ള ഫെയർവെല്ലിനോട് ബന്ധത്തിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും കർത്താവെ അനുഗ്രഹമായി തീരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. കടന്നു വരുവാനുള്ളവരെ തക്ക സമയത്ത് ഒന്ന് കൂട്ടി വരുത്തണമേ. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പ്രത്യേകാലങ്ങളുടെ ദാസൻ കർത്താവ് ഇവിടെ നിന്ന് കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കണമേ. ഗുജറാത്തിൽ സൂറത്തിലേക്ക് താൻ കടന്നു പോകുന്നുവല്ലോ, അവിടെയുള്ള സഭയെ നയിപ്പാൻ ആവശ്യമാണ് അതേ കൃപ കർത്താവേ ഇതിലും അധികം ഉപരിയായി നൽകി അങ്ങ് അവിടെ നിന്ന് ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം കർത്താവ് സഹായിച്ച എല്ലാ കൃപയ്ക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് സന്ധ്യാസമയം ഞങ്ങളുടെ കർത്താവെ സന്നദ്ധയിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, നീ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മീറ്റിംഗിൻ്റെ ആദ്യവസാനം കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണം. നിന്റെ കൃപയാൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് തന്നെ കർത്താവേ ഇന്ന് രാത്രി കാലത്തെ ഞങ്ങളുടെ മീറ്റിംഗ് കർത്താവിനെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം കർത്താവിൻ്റെ നിശ്ചിതമായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സന്ധ്യാസമയം ദൈവസന്നിധിയിൽ ദൈവസഭയായിട്ട് പ്രിയ ബിനു പാഷണ കുടുംബത്തിൻ്റെ ഫാമിലിനോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടി വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, കാലാകാലങ്ങളിൽ ദൈവസഭയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവദാസന്മാരെ ഞങ്ങളുടെ മധ്യ അയക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ കർത്താവ് അവർ കൃപകൾ നൽകുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം ദേവദാസൻ കുടുംബമായിട്ട് ഞങ്ങളുടെ മധ്യ അധ്വാനിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ കർത്താവ് കൃപ നൽകി, ബലം നൽകി. കർത്താവെ, വിശ്വസ്തയോടെ കർത്താവിനെ സേവിപ്പാൻ ദാസനെ ദൈവം സഹായിച്ചു. കർത്താവ് ആശ്രയിച്ച് പുതിയൊരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിന് വേണ്ടി പിന്നെയും ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ, ആ പുതിയ വയൽ പ്രദേശം കർത്താവിന് വേണ്ടി കുടുംബമായിട്ട് അധ്വാനിക്കുവാൻ, അനേരെ കർത്താവിലേക്ക് നേടുവാൻ ദേവദാസൻ്റെ കുടുംബമായിട്ട് നീ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ മധ്യ ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കും കർത്താവ് ഇരട്ടി പ്രതിഫലം കൊടുത്ത് ദാസനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവെ, ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ശുശ്രൂഷകളും കർത്താവെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കുവാനുള്ള കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്നവരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കുവാൻ
ദൈവകൃപ ധാരാളമായിട്ട് അവരുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ശുശ്രൂഷകളെ ആദരിക്കണമേ. ദൈവസന്നിധി ഞങ്ങൾ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കും. എല്ലാം ക്രമമായിട്ടും ഉചിതമായിട്ട് നടക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാചനം കേട്ടതിനായി സ്തോത്രം. എല്ലാം മുൻ യേശുബച്ച നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഈ സമയം നമുക്കൊരു പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനായി നമ്മുടെ കൊയറിനെ ക്ഷണിച്ചുകൊള്ളാം.
ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 4 വർഷങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഖത്തറിൻ്റെ ശുശ്രൂഷകനായി ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു വർഗീസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ദൈവം കൃപ നൽകി തങ്ങളെ ഏൽപ്പിച്ച ഖത്തറിലെ ശുശ്രൂഷ നിവർത്തിച്ചിട്ട് അവർ ദൈവം അവർക്ക് വേണ്ടി പുതുതായി ഒരുക്കിയിരിക്കുന്ന വയൽ പ്രദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഇപ്പോഴൊരു യാത്രയായി പോകുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം നമുക്ക് ആർക്കും പാസ്റ്റർ ബിനു വർഗീസിനെയും കുടുംബത്തെയും പിരിയുവാൻ ആഗ്രഹമില്ല. സോ ലെറ്റ് അസ് സെലിബ്രേറ്റ് ദിസ് മീറ്റിംഗ്. വാട്ട് ആർ വി ഗോയിങ് ടു സെലിബ്രേറ്റ്? നമുക്കിതിനെ ഒരു ആഘോഷമാക്കി തീർക്കാം. നമുക്ക് എന്താണ് ആഘോഷിക്കാനുള്ളത്? ഒന്നാമതായി ദൈവത്തിൻ്റെ വിശ്വസ്തത, ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ലെറ്റ് അസ് സെലിബ്രേറ്റ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. 4 വർഷം മുമ്പ് കർത്താവിൻ്റെ ദാസൻ ഈ രാജ്യത്തേക്ക് കടന്നു വന്നു. ഒരു പുതിയ സാഹചര്യം, ഒരു പുതിയ രാജ്യം, എന്നാൽ എത്ര ശ്രേഷ്ഠമായി ദൈവം തൻ്റെ വിശ്വസ്തത ഈ സഭയോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവം പൂർത്തീകരിച്ചു എന്നുള്ളത് നിശ്ചയമായും നമുക്കിന്ന് ഈ സായാഹ്നവേളയിൽ ആഘോഷിക്കുവാൻ വകയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതിനിടയിൽ നമ്മുടെ ആരുടെയും ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വളരെ വിഷമകരമായ 1.5 വർഷത്തോളം കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു. എന്തും സംഭവിക്കാമായിരുന്നു. ദൈവം ദൈവസഭയെ പരിപാലിച്ചു, ദൈവസഭയിലെ ഓരോ അംഗങ്ങളെയും പരിപാലിച്ചു. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ, സഹകരണം, സ്നേഹം എല്ലാം നമുക്ക് വലിയ ആശ്വാസമായിരുന്നു. ഇതൊക്കെ ഓർത്ത് നമുക്ക് ആഘോഷിക്കുവാൻ വകയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആഘോഷിക്കുവാൻ കഴിയുന്നത്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുൻപിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് വിശദമായ ഒരു അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ വർണ്ണിച്ച് ഓരോന്നും പ്രസ്താവിക്കുവാൻ സമയമില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പാടുന്നൊരു പാട്ടുണ്ട്, ദൈവമേ ഞാൻ എന്തിനെല്ലാം നിനക്ക് നന്ദി പറയും. വർണ്ണിക്കുവാൻ കഴിയുമോ നിൻ്റെ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ? ട്യൂണൊന്നുമില്ല, ഞാൻ തന്നെ പാടുന്നതാണ്. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചും വർണ്ണിക്കുവാൻ പോയാൽ ഇന്ന് വൈകുന്നേരം സമയം നമുക്ക് ലഭ്യമല്ലല്ലോ. എങ്കിലും 1-2 കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ, വെൻ യു ലുക്ക് ബാക്ക്, ജബ് ആ പീച്ചെ മുടുക്ക് ദേഖേങ്കെ, ബി ഷുവർ ദറ്റ് യു ആർ ലവ്ഡ്. ഞങ്ങൾ നിങ്ങളെ കുടുംബമായി സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് സമയത്തും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ പറയുവാൻ കഴിയും, യു ആർ ലവ്ഡ്. The second thing is കർത്താവിൻ്റെ ദാസൻ്റെ സിൻസിയറിറ്റി. എൻ്റെ അനിയൻ ഒരു പാസ്റ്റർ, അദ്ദേഹം പറയും ഒരു സഭായോഗം കഴിഞ്ഞ്, ഒരു സഭായോഗം നടത്തി കഴിയുമ്പം ഒരു കൊന്നത്തെങ്ങയിൽ നിന്ന് വീണ ക്ഷീണമുണ്ടെന്ന് പറയും. മേ ബി ജോ ഹമാരെ ഉത്തർ ഭാരത് കെ ലോഗ് നഹീ സമജ്തെ ഹോംഗെ, അച്ഛാ മേ ഉൻസെ അലഗ് സേ ബാത് കരൂംഗാ, ടൈം നഹീ. വെള്ളിയാഴ്ച ദിവസം നമുക്ക് 4 സഭായോഗങ്ങളുണ്ട്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 4-ാമത്തെ നമ്മുടെ വൈകിട്ടത്തെ സഭായോഗം 6 മുതൽ 8 വരെയായിരുന്നു. ഞാനായിരുന്നു പാസ്റ്റർ എന്നുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും 7:55 ആശീർവാദം പറഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ നോക്കി. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് പാസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസൻ വൈകിട്ട് വരുന്നവർക്ക് വേണ്ടത്ര വചന ഘോഷണത്തിനുള്ള അവസരം ലഭിക്കുന്നില്ല. അവർക്ക് ആവശ്യമുള്ള ദൈവവചന വിരുന്ന് ആ
ദൈവവചനം അവർക്ക് മനസ്സിലാകാൻ അവർക്ക് സമയമില്ല. കാരണം 7:55 ആകുമ്പോഴത്തേക്ക് മിക്കവാറും സാക്ഷിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ, പിന്നെ പ്രസംഗത്തിനുള്ള സമയമില്ല. അതുകൊണ്ട് ഈ 4 സഭായോഗം കഴിഞ്ഞിട്ടും 8 മുതൽ ഉള്ള സഭായോഗത്തെ 8:30 വരെ ആക്കി. അത് കഴിഞ്ഞ് മിക്കവാറും എവിടെയെങ്കിലും ഏരിയ മീറ്റിംഗും കാണും, അവിടെയും പോയി പ്രസംഗിക്കും. അപ്പോൾ ഒരു ദിവസം 5 മീറ്റിംഗ് ഒക്കെ. സി, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ്സ് നോട്ട് ഈസി. അതി വലിയ ദൈവസ്നേഹവും കടപ്പാടും കമ്മിറ്റ്മെൻറ്റും അതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ആരുടെയും നിർബന്ധം കൊണ്ടല്ല. 7:55 ആശീർവാദം പറഞ്ഞാൽ അദ്ദേഹത്തോട് ആരും ചോദിക്കുകയില്ലായിരുന്നു. ദ സെക്കൻഡ് തിങ് ഈസ് വി ആർ സെലിബ്രേറ്റിംഗ് ഹിസ് എക്സംപ്ലറി ലീഡർഷിപ്പ്. എനിക്ക് തോന്നുന്നു ഒരു 4 കുഞ്ഞുങ്ങളുടെ സ്നാനം ഏറ്റവും കൂടുതൽ നടന്നത് പാസ്റ്റർ ബിനു വർഗീസിൻ്റെ കാലയളവിലായിരിക്കാം. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങാൻ കെൽപ്പുള്ളതിനെ അവസാനത്തെ 4 പാസ്റ്റർ ഇന്നലെ സി ഈ യാക്കോബ് ഏശാവിൻ്റെ കുതികാല് പിടിച്ചുകൊണ്ടാണ് ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ഈ ഇന്നത്തെ തലമുറയിൽ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് എന്തോ പിടിച്ചോണ്ടാ? സ്മാർട്ട് ഫോൺ. ഒരു 10 ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല അറിവുള്ളവരും, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവർക്ക് സ്നാനപ്പെടണം. കർത്താവിൻ്റെ ദാസൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള ഒരു ദൈവിക ബോധം അവരുടെ ഉള്ളിൽ സ്വയമായി ഉണ്ടാകണമെങ്കിൽ എത്ര മഹത്തായ ഉദാഹരണത്തിൽ കൂടെ, തൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവസ്നേഹത്തെ അദ്ദേഹം പ്രദർശിപ്പിച്ചതുകൊണ്ടായിരിക്കാം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് സ്നാനപ്പെടുവാൻ, കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ വേർതിരിക്കുവാൻ ഉള്ള ഒരു ആഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ലെറ്റ് അസ് സെലിബ്രേറ്റ് ഹിസ് എക്സംപ്ലറി ലീഡർഷിപ്പ്. താങ്ക് യു ഫോർ യുവർ മെസ്സേജസ്, താങ്ക് യു ഫോർ യുവർ സെർമൻസ്, താങ്ക് യു ഫോർ യുവർ ബൈബിൾ ക്ലാസ്സസ്. ആപ്നെ ഹമേ ഇത്തനാ വചൻ ഖിലായ പിലായ. നമ്മളെയൊക്കെ ഒന്ന് നോക്കിയാൽ നമ്മളൊക്കെ ആത്മീകമായിട്ട് അത്ര തടുത്ത് കൊഴിച്ചിരിക്കുന്നു അല്ലേ. വി ആർ റിയലി ബ്ലെസ്സഡ്. വി താങ്ക് യു ഫോർ യുവർ കമ്പാഷൻ. ആരുടെയെങ്കിലും ജീവിതത്തിൽ കഷ്ടം പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ കാണിച്ച മനസ്സലിവ് എല്ലാറ്റിനെയും ലെറ്റ് അസ് സെലിബ്രേറ്റ് ദിസ് ഈവനിങ്. വി ആർ ബ്ലെസ്സഡ്. വി ആർ റിയലി ബ്ലെസ്സഡ് ടു ഹാവ് എ പാസ്റ്റർ ലൈക്ക് യു. വി താങ്ക് യു സിസ്റ്റർ ഷൈനി ഫോർ യുവർ able support. Thank you മോനെ. God bless you. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. യു വിൽ ബി ഇൻ അവർ തോട്ട്സ് ആൻഡ് പ്രേയേഴ്സ്. ആപ് ഹമാരെ മൻ മേ ഹേ ഹം ഹമേശാ ആപ്കോ യാദ് കരേംഗേ, ആപ്കെ ലിയെ പ്രാർത്ഥന കരേംഗേ. ഈ അപ്പനും അമ്മക്കൾക്കും അപ്പനും അമ്മയ്ക്കും ഒക്കെ മക്കൾ ജനിക്കും തോറും അവരുടെ മനസ്സന്തോഷിക്കൊണ്ട് എന്തായിക്കൊണ്ടിരിക്കും? വിശാലമായിക്കൊണ്ടിരിക്കും അല്ലേ. ഈ ഒരു കുഞ്ഞുള്ളപ്പോൾ ഈ സ്നേഹം മുഴുവൻ ഈ കുഞ്ഞിനായിരിക്കും. രണ്ട് കുഞ്ഞുണ്ടാകുമ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഒരുപോലെ സ്നേഹിക്കും. ഉസി തരസേ ആപ് ജായംഗേ സൂരജ് മേ ആ വഹാം പർ ജോ ഹെ ആപ്കെ ലിയെ ദൂസരെ കലീസിയ ഹേ ദൂസരെ ലോക് ഹേ ഹനാ തോ ആപ് ഉൻകോ ഭി ആപ് ജറൂർ പ്യാർ കരേംഗേ ഉസ്കെ സാത്ത് സാത്ത് ഹമാരെ ലിയെ ആപ്കെ ദിൽ മേ ജോ ഹേ പ്രേം കാ ജഗഹ ഹേ ഹം ആപ്കെ ബച്ചേ ജൈസേ ഹേ സോ പ്ലീസ് കണ്ടിന്യൂ ടു പ്രേ ഫോർ അസ്. Thank you for everything. God bless you and God bless you all. Thank you. Thank you Jagajaya for your blessed and loving message. Inathe farewell meeting inde welcome speech nai devasabhayude secretary brother Jerijonne shanichukollunnu. Athe samayam nammude Sunday school kunjungal avarude program nai tayaradukkuvanai apeekshikkunnu.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പുനരുദ്ധാനവാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയനായ ബ്രദർ കെ ടി ചാക്കോച്ചായൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശേഷ അതിഥികളായി എത്തിപ്പെട്ടിരിക്കുന്ന വിശേഷ ദേവദാസന്മാർ, എൻ്റെ പ്രിയ കൂട്ടുസഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വിശേഷാൽ പ്രിയ നമ്മുടെ പാസ്റ്റർ ബിനു വർഗീസ് ആൻഡ് ഫാമിലി, ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. നമ്മെല്ലാവരും അറിയുന്നത് പോലെ ഏകദേശം 4 വർഷത്തും നമ്മുടെ പാസ്റ്ററെ സേവനമനുഷ്ഠിച്ച പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ ബിനു വർഗീസ് ആൻഡ് ഫാമിലിക്ക് ഒരു യാത്രയയപ്പ് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി കൂടപ്പെട്ടിരിക്കുന്ന ഈ നല്ല സമയത്ത് ഇവിടെ സന്നിധിയായിരിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു കൂട്ടായ്മ, അതുകൊണ്ട് അനുഗ്രഹമാണ്. ഒരു കർത്തൃ ശുശ്രൂഷകനെ സംബന്ധിച്ച് തനിക്ക് ലഭിക്കുന്ന ഓരോ സാഹചര്യങ്ങളും അത് ദൈവത്താൽ ഒരുക്കപ്പെടുന്നതാകുന്നതുകൊണ്ട് അത് ചെറിയ സഭയോ വലിയ ചർച്ചോ എന്ന വ്യത്യാസം അതിന് പ്രസക്തിയില്ല. ആത്യന്തികമായി ദൈവഹിതമാണ് ഒരു ദൈവദാസിൽ കൂടെ ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ദൈവിക ദൗത്യം ഒരു ദൈവദാസിനെ സംബന്ധിച്ച് അത് ഗസയുടെ നിർജ്ജന വഴിയാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യത്യസ്തമായ നിലകളിൽ അനുഭവിക്കുവാൻ കഴിയുന്നു എന്നതാണ് ദൈവ ദൗത്യത്തിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഗസയ്ക്ക് പുറപ്പെട്ടാൽ നിശ്ചയമായിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ ഒരു എക്സ്പീരിയൻസ്, യുണീക്ക് എക്സ്പീരിയൻസ് തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഫിലിപ്പോസിന് ലഭിച്ചെങ്കിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ദൈവഭൃത്യന്മാരെ സംബന്ധിച്ച് അത് വ്യത്യസ്ത നിലകളിൽ ദൈവത്തിൻ്റെ നീതി അനുഭവിക്കാൻ കഴിയുന്നത് അത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാകുന്നത് തിരുവചനത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്നല്ലോ. പാസ്റ്റർ ബിനു വർഗീസുള്ള ബന്ധത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ആത്മീയ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങളും അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതിൻ്റെ പിന്നിൽ തൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിച്ച തൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. തൻ്റെ പ്രിയ മാതാവിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ സമർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള അനുഭവം പിന്നത്തേതിൽ തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് കൊണ്ടെത്തിക്കുകയും ആ അനുഭവത്തിൽ കൂടെ നമ്മൾക്കും അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 1995 കർത്താവിൻ്റെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് തൻ്റെ ക്രിസ്തു ജീവിതം ആരംഭിച്ചിട്ട് തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ താൻ പൂനെയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ വിളി കേട്ട് അനുസരണം കാണിച്ച് 2000 ദൈവിക ശുശ്രൂഷയ്ക്കായി തൻ സമർപ്പിതനായി തൻ്റെ ക്രിസ്തീയ ദൗത്യത്തിൻ്റെ യാത്ര അവിടെ തുടങ്ങി. ബൈബിൾ സ്കൂൾ പഠനത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിലായി കർത്തൃ ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചു. അപ്രകാരം തന്നെ ദോഹ ചർച്ചഗോഡിൻ്റെ പാസ്റ്ററായി ദൈവത്താൽ നിയമിതനായി ദൈവം ഇവിടെ അയക്കുകയുണ്ടായി. അവർ കുടുംബമായി നമ്മോടുകൂടി ആയിട്ട് ഏകദേശം 4 വർഷമാകുന്നു. സിസ്റ്റർ ഷൈനി ബിനു, മകൾ ഗോഡ്ലി, മോൻ ഗോഡ്വിൻ, നിങ്ങളുടെ സാന്നിധ്യം ദൈവസഭയ്ക്ക് അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. വളരെ ആത്മാർത്ഥമായി പറയുന്ന സന്തോഷം ഞങ്ങൾക്കുണ്ട്. നാളെ അവർ ഈ രാജ്യം വിട്ട്, അല്ല, നമ്മുടെ സഭ വിട്ട് അവർ ഈ ദേശത്ത് നിന്ന് പോവുകയാണ്. അവർക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട്, ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരു യാത്രയയപ്പ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ മീറ്റിംഗിൽ വാക്യത്തെ പ്രകാരം നമ്മുടെ നടുവിലുള്ള കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ ധന്യമായ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം അരുളുക എന്ന ദൗത്യമാണ് ഇനിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അധ്യക്ഷൻ ബ്രദർ കെ ടി ചാക്കോ, നാം സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയപ്പെട്ട ചാക്കോച്ചായൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു മോളെ. അടുത്തതായി കഴിഞ്ഞ 4 വർഷത്തിൽ ഇടയിൽ ഇന്ന് മാത്രം യാത്രയപ്പുള്ള ബന്ധത്തിൽ നമുക്ക് സ്വാഗതം പറയുവാൻ അവസരം ലഭിക്കുന്ന നമ്മുടെ പാസ്റ്റർ ബിനു വർഗീസ്, ദൈവത്താൽ അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ച് ഇന്നേക്ക് 1446 ദിവസങ്ങൾക്ക് മുമ്പ് തന്നിൽ ഫലമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം തുടക്കം കുറിച്ച് ആരംഭിച്ച യാത്ര ദോഹ ദൈവസഭയുള്ള ബന്ധത്തിൽ ഇന്നുകൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഈ 1446 ദിവസങ്ങൾ ഒന്ന് അവലോകനം നടത്തിയാൽ ദൈവസഭയിലെ ദൈവദാസന്മാർക്കുള്ള ഉത്തരവാദിത്വം എന്നത് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ്ങിൻ്റെ വാഹനം പോലെ 2 സ്റ്റിയറിംഗ് ഉള്ള ഒരു വാഹനമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഒരു സ്റ്റിയറിൽ നിയോഗിക്കപ്പെട്ട ദൈവദാസൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റിലിരിക്കും, മറുവശത്തുള്ള സീറ്റിൽ അതിൻ്റെ ഉടമസ്ഥനായ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ ട്രാക്ക് മാറിപ്പോയാൽ കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്ന നമ്മുടെ ദൈവം ആ സ്റ്റിയറിംഗ് നിയന്ത്രിച്ചതുകൊണ്ട് ഇന്നത്തോളം ദൈവം നടത്തി ദൈവസഭ ഈ നിലയിൽ കണ്ട് അനുഗ്രഹീതമായ ഒരു യാത്രയപ്പ് പ്രാപിച്ചു പോകാൻ ഇടയാക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ദൈവസഭയുടെ വാഹനം ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് ദൈവജനങ്ങൾക്ക് പകർന്നു തന്ന ആലോചനകളൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ ദൈവസഭയ വാഹനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ സേവനം തികച്ചും അനുഗ്രഹമായിരുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച, ഞങ്ങൾക്ക് വചനമരളി തന്ന, കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങളോട് ദൂതുകൾ പറഞ്ഞു തന്ന, ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന, ഞങ്ങളെ നിത്യതയോടെ എടുപ്പിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ പകർന്നു തന്ന, അല്ല താക്കീതുകൾ തന്ന, കർശനമായ നിർദ്ദേശങ്ങൾ തന്ന അങ്ങയുടെ സേവനം ദോഹ ദൈവസഭാ ചരിത്രത്തിൽ ഞങ്ങൾക്ക് വിസ്മരിപ്പാൻ കഴിയത്തില്ല. ഞങ്ങൾ അതെന്നും ഓർക്കുന്നൊരു അനുഭവമായി ഇരിക്കുമെന്ന് പറയുന്ന സന്തോഷമുണ്ട്. ഈ വിവരങ്ങൾ എല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ മൊത്തം 1446 ദിവസവും പാസ്റ്റർ എന്ന നിലയിൽ ദൈവസഭയിൽ നടത്തിയ പരിപാലിച്ച സമർപ്പിതമായ ശുശ്രൂഷയ്ക്ക് നന്ദിയോടെ ഓർക്കുമ്പോൾ തന്നെ ഈ മീറ്റിംഗിലേക്ക് അല്ല ദൈവദാസിൻ്റെ പ്രിയ കുടുംബത്തിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഈ ഫെയർവെൽ മീറ്റിംഗിലേക്ക് അങ്ങയെ ഹാർദ്ദികമായി സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദോഹ ദൈവസഭയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സകല ജനങ്ങൾക്കും വേണ്ടി, ഇവിടെ കൂടി എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് നിങ്ങളെ കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഈ യോഗത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന അവരുടെ സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ നടുവിൽ ഇല്ലെങ്കിലും അടുത്ത നിമിഷങ്ങളിൽ അവർ നമ്മുടെ കൂടെ ചേരുന്നതായിരിക്കും. നമ്മുടെ സീനിയർ പാസ്റ്റർ പി എം ജോർജ് അവരുകൾ, ബദേലേജിയുടെ സീനിയർ പാസ്റ്റർ, IDCC PC ചെയർമാൻ എന്നീ നിലകളിൽ തന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ആ സാന്നിധ്യം നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ തന്നെ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന പാസ്റ്റർ സജി തോമസ് ബദേൽ ചർച്ചക്കോടിനുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മോളെ. വീണ്ടും ചില പേരുകൾ കൂടെ ശേഷിക്കുന്നു. പാസ്റ്റർ സ്റ്റാൻലി ജോൺ റെഹോബോത്ത് ചർച്ചക്കോട്, പുള്ളിയുടെ സാന്നിധ്യം എവിടെയില്ലെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ സ്വാഗതം അരുളുന്നു. അതുപോലെ ഗിൽഗാൽ ചർച്ചക്കോടിനെ പ്രതിനിധീകരിച്ച് ബ്രദർ വിപിൻ ജോൺ എബ്രഹാം, അദ്ദേഹം എവിടെയുണ്ടോ? അതുപോലെ ലിവിംഗ് വാട്ടർ ചർച്ചക്കോടിനെ പ്രതിനിധീകരിച്ച് ജോൺ ബ്രദർ ജോൺസൺ സി വർഗീസ്, അവിടുത്തെയുള്ള ദേവദാസന്മാരുടെ സാന്നിധ്യത്തിൽ അവർ കടന്നു വരുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുവിൽ ഇല്ലെങ്കിൽ ഉണ്ട്. ദൈവനാമത്തിൽ നിങ്ങളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി താങ്ക് യു വെരി മച്ച്. അവസാനമായി ഈ മീറ്റിംഗിലേക്ക് സാന്നിധ്യം കൊണ്ടും
ഇപ്പോൾ ഇവിടെ സന്നിധാനിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, വിശേഷാൽ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ബന്ധത്തിൽ കടന്നുവന്നിരിക്കുന്ന നിങ്ങളുടെ കുട്ടി ബന്ധുക്കൾ മിത്രങ്ങൾ എല്ലാവർക്കും, ഇതിൽ ഓൺലൈനിൽ കൂടെ കാണുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ സ്വാഗതം പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെലിസിറ്റേഷനുള്ള സമയമാണിത്. ഈ സമയം സൺഡേ സ്കൂൾ ഡയറക്ടർ ബ്രദർ തോമസൻ കുര്യൻ മുന്നോട്ട് കടന്നു വരികയും അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ തങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ള ഗ്രൂപ്പ് സോങ്ങിനായി മുന്നോട്ട് കടന്നു വരുവാനായി അഭ്യർത്ഥിക്കുന്നു. ദൈവാതിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം കരയറ്റുന്നു. അധ്യക്ഷാലങ്കൃതമായ ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ ഹാളിലും സമീപത്തുള്ള ഹാളിലും അതുപോലെ ഓൺലൈനിലും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ചർച്ചിൻ്റെ കൊയർ, സർവോപരി ദൈവനിയോഗപ്രകാരം കഴിഞ്ഞ 4 വർഷങ്ങൾ ദോഹ ദേവസഭയിൽ സ്തുത്യർഹമായ സേവന മനുഷ്യനു ശേഷം നാളെ ഈ ദേശത്ത് നിന്നും ദൈവം നിയോജിച്ചിരിക്കുന്ന അടുത്ത കൂട്ടവാടുകളെ മേയ്ക്കുവാനായി യാത്രയായിരുന്ന നമ്മുടെ വാത്സല്യ ബഹുമാനപ്പെട്ട പാസ്റ്റർ ബിനു വർഗീസും കുടുംബവും ഏവർക്കും ദോഹ ദേവസഭയിലെ സൺഡേ സ്കൂളിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹവന്ദനത്തെ ആദ്യമേ അറിയിക്കുന്നു. സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻ്റ് ആശംസയായി ദേവദാസനും കുടുംബത്തിനും എന്ത് പറയണം എന്ന് ഞാൻ ചിന്തിച്ചു. സ്തോത്രം. ഗോഡ്ലി ചില വർഷങ്ങൾ മാത്രമേ, ചില നാളുകൾ മാത്രമേ ഇവിടെ സൺഡേ സ്കൂളിൽ പഠിച്ചുള്ളൂ. പ്രിയപ്പെതിൽ നാട്ടിലായിരിക്കുന്നു. ഗോഡ്വിൻ സൺഡേ സ്കൂളിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ഒരാളായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സഹോദരിമാർക്കും മാത്രമല്ല നമ്മൾക്ക് എല്ലാവർക്കും വളരെ പ്രചോദനം നൽകുന്ന ഒരു സഹോദരിയായിരുന്നു നമ്മുടെ പാഷമാമ. ഞാനത് പറയാനൊരു പ്രത്യേക കാര്യമുണ്ട്. ഞാനീ സഭയിലായിട്ട് 10-30 വർഷങ്ങളായി. ഇതിനോടകം ഉള്ള ചരിത്രം നോക്കിയാൽ ദോഹ ദൈവസഭയിലെ സഹോദരിമാരിൽ ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ച് നാട്ടിൽ പോയി എക്സാം എഴുതി ഒരു PG ഡിഗ്രി കരസ്ഥമാക്കിയ ഒരു സഹോദരി എൻ്റെ അറിവിൽ പ്രിയ ഷൈൻ സിസ്റ്റർ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. സ്തോത്രം. പ്രിയ ബിനു പാസ്റ്ററിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെങ്കിൽ എൻ്റെ സമയത്തെ ഞാൻ മാനിക്കണമല്ലോ. സ്തോത്രം. സണ്ടസിൽ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് സീനിയർ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആത്മീയ നിലവാരം അനുസരിച്ച് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ഉപദേശങ്ങളും തിരുവചന സത്യങ്ങളും അവർക്കാവോളം അവരെ പഠിപ്പിക്കുന്നതിൽ പ്രിയ ദേവദാസൻ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. അവരോടുന്ന 12-ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിൽ പോയാലും, തന്നെയല്ല അതിനുശേഷമുള്ള നാളുകളിലാണെന്ന് പറഞ്ഞാലും, കുഞ്ഞുങ്ങളെ വിളിക്കുകയും അവരുടെ സ്നേഹാന്വേഷണങ്ങൾ ഒക്കെയും അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ട ഒരു നല്ല ഒരു ക്വാളിറ്റിയാണ്. സ്തോത്രം. പ്രിയ കർത്തദാസനും കുടുംബവും, ദൈവം നിയോഗിച്ച സമയം കഴിഞ്ഞ് ഈ ദോഹയിൽ നിന്നും കടന്നു പോകുന്ന ഈ നല്ല അവസരത്തിൽ ദോഹ ദൈവസഭയുടെ സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും, അതായത് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും മാതാപിതാക്കളുടെയും പേരിലുള്ള എല്ലാവിധ അനുഗ്രഹ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ വിരമിക്കുന്നു.
joyous day today. Today, we have a special song to sing, a song that's dedicated to you. Parshangal, you have been a guiding light for us, helping us to grow in our faith and to become better individuals. We want to take this opportunity to bless you. So let's lift our voices and sing this song with all our hearts as we express our love to our beloved Parshangal. Amazing performance.
First uncle, our kids love you, okay, and your family. Be blessed for your life. We are celebrating the 4 years of faithful leadership of our pastor, Pastor Binu Varghese and his family. In remembrance or in respectful life, we want to give a quick glance of his past life. And I am requesting Pastor Ajesh Kuriakos to come forward and do the presentation. കർത്താവിൻ്റെത് പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ ഫെയർവെൽ മീറ്റിന് മഹനീയ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയ കെ ടി ചാക്കോച്ചായൻ, അതോടൊപ്പം തന്നെ ദോഹ ദൈവസഭയുടെ അസിസ്റ്റൻറ്റ് പാസ്റ്റർ പാസ്റ്റർ റോഷൻ കെ മാത്യു അവർകൾ, ബദേൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സജി തോമസ്, ബ്രദർ ജോൺസൺ വർഗീസ്, ബ്രദർ വിബിൻ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഏറ്റവും കേന്ദ്ര കഥാപാത്രമായിരിക്കുന്നത്, നാം എല്ലാം അറിയുന്നത് പോലെ, മറ്റാരുമല്ല നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു വർഗീസ്, സിസ്റ്റർ ഷൈനി ബിനു ഗോഡ്വിൻ. ഈ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വ്യക്തിയെയോ കുടുംബത്തെയോ യാത്ര പറയുമ്പോൾ ഗുഡ് ബൈ പറയുക എന്നത് ഏതു സാഹചര്യത്തിലും നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ എല്ലാം ജീവിതമാകുന്ന നൗകയിൽ നാം യാത്ര ചെയ്യുമ്പോൾ പല സന്ദർഭങ്ങളിലും നമുക്ക് ഗുഡ് ബൈ പറയേണ്ടതായും കേൾക്കേണ്ടതായും വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു വരാറുണ്ട്. പാസ്റ്റർ ബിനു വർഗീസ് ആൻഡ് ഫാമിലിക്ക് ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 113 അധ്യായം 7-8 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. ഈ തിരുവചനത്തെ അന്വർത്ഥമാക്കുന്ന തൻ്റെ ശുശ്രൂഷ കാലങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം, എ ക്യൂക്ക് ഗ്ലാൻസ് അബൌട്ട് പാസ്റ്റർ ബിനു വർഗീസ്. പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ ആനകുത്തി എന്ന ഗ്രാമത്തിൽ പ്രിയ കെ ജി വർഗീസിൻ്റെയും ലില്ലിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകനായി ഒരു പാരമ്പര്യ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനനം. കുടുംബത്തിൻ്റെ ആദ്യ ഫലമായി മാതാവിനെ 1993 കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അമ്മയുടെ തീവ്രമായ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായി 2 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഇളയ മകനായ ബിനു വർഗീസ് രക്ഷകനെ കണ്ടെത്തുവാനിടയായി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഉപജീവന മാർഗത്തോടനുബന്ധിച്ച് പൂനെയിലെത്തുകയും ജോലിയിലിരിക്കുമ്പോൾ സുവിശേഷ വേലയ്ക്കായുള്ള നിയോഗം ഏറ്റെടുത്ത് ദൈവവചനം ആധികാരികമായി പഠിക്കേണ്ടതിനു വേണ്ടി മണക്കാലിലുള്ള ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 2001
ചേരുവാനിടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ കുരിപ്പള്ളി കുറ്റിവെള്ള താഴേതിൽ പ്രിയ തങ്കച്ചൻ്റെയും മേരിക്കുട്ടിയുടെ മകളായ ഷൈനി തങ്കച്ചനെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. 4 വർഷത്തെ ബിരുദ പഠനത്തിന് ശേഷം സുശേഷീകരണത്തിനായുള്ള ദൗത്യം ഏറ്റെടുത്ത് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ കുടുംബവുമായി സഭാശുശ്രൂഷ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. തുടർന്ന് 13 വർഷക്കാലം നോർത്ത് ഇന്ത്യയിൽ മുംബൈ, ഡൽഹി, നാഗപൂർ എന്നിവിടങ്ങളിൽ സഭാശുശ്രൂഷകനായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ ഗോഡ്ലി, ഗോഡ്വിൻ എന്നീ അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ ദൈവം അവരുടെ കുടുംബജീവിതത്തിൽ ദാനമായി നൽകി അനുഗ്രഹിച്ചു. നോർത്ത് ഇന്ത്യ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുമ്പോഴാണ് ദോഹ ദൈവസഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുവാനുള്ള ദൈവിക നിയോഗം തന്നിൽ വന്നു ചേരുന്നത്. അതേ തുടർന്ന് ദൈവസഭയുടെ സീനിയർ പാസ്റ്ററായും ചർച്ച് ഓഫ് ഗോഡ് ഖത്തർ ദൈവസഭകളുടെ ഓവർസീറായും 2019 മെയ് 10 കർത്താവിൻ്റെദാസൻ ചുമതലയേറ്റു. ദൈവസഭയെ പ്രതിനിധീകരിച്ച അസോസിയേറ്റ് പാസ്റ്ററായിരുന്ന പാസ്റ്റർ എം വി ജോർജ് ദൈവദാസനെ ഹാർദവുമായി സ്വീകരിച്ചു. പ്രവാസ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങൾ കർത്താവിൻ്റെ ദാസന് തികച്ചും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഫറവോൻ ദൈവമക്കളെ ഞെരുക്കിയതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകാതെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് തന്നെ വല്ലാതെ ഞെരുക്കി. എന്നാൽ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ അധികാരികളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ ദൈവസന്നിധി മുട്ടുമടക്കുന്നതിന് ഫലമായി ലൈസൻസ് നേടിയെടുക്കുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. YP നേതൃത്വത്തിൽ 2019 ഡിസംബർ നടന്ന ദൈവസഭയുടെ പിക്നിക് എല്ലാ വിശ്വാസികളെയും നേരിട്ട് കാണുന്നതിനും പരിചയപ്പെടുന്നതിനും വേദിയായി പരിണമിച്ചത് ദൈവദാസന് നല്ലൊരു തുടക്കം ലഭിക്കുന്നതിന് കാരണമായി തീർന്നു. കൊറോണ എന്ന മഹാമാരി ലോകത്തെ ആകമാനം കാർന്നു നിന്നപ്പോൾ ദൈവസഭയുടെ പ്രവർത്തനങ്ങളെയും അത് കാര്യമായി ബാധിച്ചു. എങ്കിലും ദൈവസഭയുടെ ദൈവമക്കൾക്ക് ആരോഗ്യമുള്ള ആത്മീയം അനുതരുന്നതിൽ കർത്താവിൻ്റെ ദാസൻ തികഞ്ഞ ഉത്സാഹിയായിരുന്നു എന്നത് സ്നേഹത്തോടെ ഞങ്ങൾ ഈ ധരണത്തിൽ ഓർക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവസഭയിൽ 180 അധികം ദൈവമക്കൾക്ക് കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചെങ്കിലും എണ്ണത്തിൽ ഒന്നുപോലും കുറവില്ലാതെ സ്വർഗത്തിലെ ദൈവം ദൈവദാസനെ സഭയെയും ഭദ്രമായി സൂക്ഷിക്കുവാനിടയായി തീർന്നു. ഖത്തറിലെ മലയാളി പെന്തക്കോസ്ത് ദൈവസഭകളുടെ കൂട്ടായ്മയായ QMBC 2022-23 പ്രസിഡന്റായി തന്നെ തിരഞ്ഞെടുത്തത് ദോഹ ദൈവസഭയ്ക്ക് അഭിമാന മുഹൂർത്തമായിരുന്നു. കോവിഡ് എന്ന കാരണത്താൽ 2 വർഷങ്ങളെ നടത്തുവാൻ കഴിയാതിരുന്ന QMBC ആനുവൽ കൺവെൻഷൻ തന്റെ നേതൃത്വത്തിൽ അനുഗ്രഹവുമായി നടത്തുവാൻ കർത്താവിൻ്റെ ദാസന് കർത്താവ് കരുണ ചെയ്തു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ 78th ഇന്റർനാഷണൽ ജനറൽ അസംബ്ലി ടെക്സാസിൽ നടക്കുമ്പോൾ ഖത്തർ ദൈവസഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുവാനും നാക്കോഗിലെ മിനിസ്ട്രിയിൽ ശുശ്രൂഷിക്കുവാനും കർത്താവിൻ്റെ ദാസന് ദൈവം അവസരങ്ങളെ നൽകി. അതുകൂടാതെ അമേരിക്കയിലുള്ള വിവിധ സഭകളിൽ ദൈവത്തിന് വചനം പ്രഘോഷിക്കുവാനും കർത്താവിൻ്റെ ദാസന് ദൈവം അവസരങ്ങളെ നൽകുവാൻ ഇടയായി തീർന്നു. ദൈവദാസന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ 30 പ്രിയപ്പെട്ടവർക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനും 16 തലമുറകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും കർത്താവിൻ്റെ ദാസനെ ദൈവമിടയാക്കി. ഇതിൽ 8 കുഞ്ഞുങ്ങളുടെ ഒരുമിച്ചുള്ള റെക്കോർഡ് പ്രതിഷ്ഠ നാളിതുവരെ ദൈവസഭ സാക്ഷിയിൽ മികച്ചത് വെച്ച് വേറിട്ട അനുഭവമായി മാറി. കൂടാതെ തൻ്റെ കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങളെ പ്രാർത്ഥിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുവാനും കർത്താവിൻ്റെ ദാസന് ദൈവം കൃപ നൽകി. ദൈവസഭയിലുള്ള എല്ലാ ഏരിയകളും ഡിപ്പാർട്ട്മെൻറ്റുകളും കർത്താവിൻ്റെ ദാസന് ഉചിതമായ സെൻഡ് ഓഫ് നൽകി ആദരിക്കുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ദാസനെ പറ്റി പറയുമ്പോൾ ശുദ്ധഹൃദയം, നിഷ്കളങ്ക മനസാക്ഷി, താഴ്മയുള്ള, മറ്റുള്ളവരുടെ ആർദ്രതയും സ്നേഹവുമുള്ള, എല്ലാറ്റിലും ഉപരി സത്യവചനം മാറ്റമില്ലാതെ മറയില്ലാതെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള തൻ്റെ അടങ്ങാനാകാത്ത ആവേശത്തിനും നിറഞ്ഞ ഹൃദയത്തോടെ ദോഹ ദൈവസഭയുടെ നന്ദിയെ ഈ തരണത്തിൽ അറിയിക്കുന്നു. ഇതുവരെയുള്ള തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ വിജയത്തിൽ തനിക്ക് ഏറ്റവും ഫലവത്തായത് ദൈവം തുണയായി നൽകിയ തൻ്റെ സഹധർമ്മിണി
സിസ്റ്റർ ഷൈനി ബിനുവിൻ്റെ പ്രാർത്ഥനയും കരുതലും ധൈര്യവുമാണ് എന്നതും ഇത്തരണത്തിൽ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കട്ടെ. കൂടാതെ പരാതിയില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് തലമുറകളുടെ സ്നേഹവും കർത്താവിൻ്റെ ദാസ അനുഗ്രഹമായി ഭവിച്ചു. മാതാപിതാക്കൾ അകമഴിഞ്ഞ പ്രാർത്ഥന, അനേകം പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയുമാണ് തൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹം എന്നതും ഞങ്ങൾ സന്തോഷത്തോടെ ഈ തരുണത്തിൽ ഓർക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ, അങ്ങയുടെ പ്രയത്നത്തിനും ശുശ്രൂഷയ്ക്കും സ്നേഹത്തിനും സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം പ്രതിഫലം നൽകി അങ്ങയെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ദോഹ ദിവസം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഉടയവൻ കണക്ക് തീർക്കുന്ന നാളിൽ ഇനിയും ചിലരെ കൂടെ ആദായപ്പെടുത്തുവാൻ, രക്ഷകന്റെ മുമ്പിൽ ഏൽപ്പിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ അജേഷ് കുര്യാക്കോസ്. വളരെ നന്നായി ക്യുക്ലാൻഡ് അവതരിപ്പിച്ച ദേവദാസനെ നന്ദിയോടെ ദിവസം ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം വൈ പി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെഡിക്കേഷനായി ഒരു പോയം അവതരിപ്പിക്കാനായി ബ്രദർ ജസ്റ്റിൻ രാജനെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷ, അലങ്കൃതമായ സദസ്സ്, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് പ്രിയ ബിനു പാസ്റ്റർ കുടുംബം, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനത്തെ ഈ സന്ധ്യാസമയം അറിയിക്കുകയാണ്. ഞാനിന്ന് ഇവിടെ പാരായണം ചെയ്യുന്ന ഈ കവിത ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന പ്രിയ ബിനു പാസ്റ്റർക്ക് കുടുംബത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷം ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്ത് ജനത്തെ ആത്മീയമായും കാഴ്ചപ്പാടോടെ നടത്തുവാൻ ദൈവത്താൽ അഭിഷിക്തനായ ദൈവദാസൻ്റെ ഒരു ടേം ഇവിടെ അവസാനിച്ച് താൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പൗലോസ് തിമത്തിയോസിനോട് പറയുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി. കഴിഞ്ഞ 4 വർഷം ദോഹ ദൈവസഭയിൽ ക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടനായി ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ കർത്താവ് സഹായിച്ചു. പോകുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. എൻ്റെ കവിതയുടെ പേര് ഷീമോൻ്റെ സങ്കീർത്തനം എന്നാണ്. ബൈബിളിലെ 3 പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലെ 3 ആദ്യത്തെ പുസ്തകങ്ങളിലും ഷീമോനെക്കുറിച്ച് നമുക്കറിയാം. യേശുവിൻ്റെ ക്രൂശീകരണ വേളയിൽ വളരെ വേഗം കടന്നു വന്ന് പോകുന്ന ഒരു വ്യക്തിത്വം, എന്നാൽ ഒരിക്കലും ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ചരിത്രത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം. യേശുവിനെ തൻ്റെ വേദനാ സമയത്ത്, തൻ്റെ ഭാരമേറിയ സമയത്ത് ആ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധപൂർവ്വമെങ്കിലും അതിന് കൈകൊടുക്കുവാൻ സഹായിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനെക്കുറിച്ച് തൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ കവിയുടെ ഭാവനയിൽ കോരിയിട്ട ചില വരികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഷീമോൻ്റെ സങ്കീർത്തനം. രക്ഷക നീ കനിവിൻ്റെ പുസ്തകത്താളുമാ നിസ്തുല സ്നേഹ പ്രതീകമാ വിഷ്ടപത്രണാർത്ഥം വന്നു പിറന്നോരു പുൽക്കൂട്ടിൽ മഞ്ഞുതിരുന്ന രാത്രിയിൽ ഇരുളിലിള പൂണ്ടു കിടന്ന വാൽ നക്ഷത്രമൊളി പൂണ്ട മാത്രയിൽ ഇരവിൻ്റെ നക്ഷത്രമാലാഘമാർക്കൺ മെഴുതിരി ദീപം കൊളുത്തി വരവേൽക്കേ ഇതിഹാസ ദ്യോവിൽ നിൻ നീ മർത്യ ദുഃഖ ചരിത്രത്തിലേക്ക് നീ പദമൂന്നി ദേവകുമാരനാ അമ്മ മറിയത്തിൻ കന്യാ തപസ്സു പൊടിയാതെ
അമ്മ മറിയത്തിൻ കന്യാ തപസ്സു പൊടിയാതെ തിളപൂണ്ട ഭൂമിക്ക് ആകാശമേഘങ്ങൾ കൽപ്പിച്ചയച്ചൊരു നിറവിൻ്റെ തുള്ളിപ്പോൾ തൻ രക്തമെറ്റിച്ചു പാരിൻ്റെ പാപം കഴുകുന്ന ത്യാഗമായി എത്തി നീ എങ്കിലും ഇപ്പോഴും നീ എവിടെയും ക്രൂശിതൻ. അടുത്തതായി യെരുശലേം ദേവാലയത്തിലെ ചരിത്രമാണ്. കുരുതിക്കു പ്രാവിനെ പോറ്റുന്ന പള്ളിയിൽ കണ്ടു ഞാൻ നിന്നെ. കുരുതിക്കു പ്രാവിനെ പോറ്റുന്ന പള്ളിയിൽ കണ്ടു ഞാൻ നിന്നെ. പരീക്ഷ പ്രമാണികൾ പലിശയ്ക്കു നൽകാൻ പണം കൂട്ടിവെക്കും വക്രവജസ്സിൻ്റെ സംഗ്രാമ ഭൂമിയിൽ ആക്രോശ മന്ത്രമായി കേട്ടു ഞാൻ നിന്നെ. വിത്തിൻ്റെ ഉള്ളിലേക്കത്തുന്ന ജീവനെ വിളയായി പൊലിക്കും കരുത്തിൻ കരങ്ങൾ കൈക്കോട്ടുമായി പണിയും നിലങ്ങളിൽ നദിജലം വീഞ്ഞായി പതഞ്ഞൊഴുകും അത്ഭുത വാർത്തയിൽ ചെയ്യരുതാത്തതു ചെയ്തവൾ പാപശ്രവം തുടയ്ക്കാൻ കുംഭസാരത്തിൻ്റെ കൈലേശു തുന്നവേ. ആശ്രയം നൽകും വജസിന്നഭയമായി ആലംബഹീനർ വിളിക്കും വഴികളിൽ സ്നേഹം വിതയ്ക്കുവാൻ വന്നു നീ കരുണാദിവാകര. സ്നേഹം വിതയ്ക്കുവാൻ വന്നു നീ കരുണാദിവാകര. പുണ്യദിനത്തിൻ്റെ അത്താഴമേശയിൽ അപ്പവും വീഞ്ഞും വിളമ്പി നീ അവസാന സദ്യയ്ക്കു മാംസവും രക്തവും പകുത്തു നീ. കാത്തുവെച്ചു നീ ജീവന്റെ അഗ്നിയെ അപ്പോഴും വിണ്ണിൻ്റെ കൽപ്പനയ്ക്കായി ത്യാഗതപ്തമാം യാത്രയിൽ നിൻ വഴിത്താരയിൽ വന്നില്ല അപ്പോസ്തലന്മാർ. രാത്രിയിൽ തള്ളിപ്പറഞ്ഞവൻ വന്നില്ല കാശിനായി നിന്നെ ചതിച്ചവൻ കണ്ടില്ല. യാതനാ വഴിയിൽ നിൻ കുരിശു ചുമ്മാൻ വിധിക്കപ്പെടുന്നു ഞാൻ ശീമോ. മാലോകർ കൂട്ടമായി പോകുന്ന കണ്ടിട്ട് മല കയറി വന്നൂരു പതികൻ. മടി തോന്നി ആദ്യമെന്നാകിലും യാതനാ വഴിയിൽ ഞാൻ പിന്തിരിയാഞ്ഞോ. മടി തോന്നി ആദ്യമെന്നാകിലും യാതനാ വഴിയിൽ ഞാൻ പിന്തിരിയാഞ്ഞോ. യാതനാ വഴിയിൽ നിൻ കുരിശു ചുമ്മാൻ വിധിക്കപ്പെടുന്നു ഞാൻ ശീമോ. സ്നേഹം വിതച്ചാറെ ദ്രോഹം സഹിച്ചേറെ ദ്യോവിലേക്കേറിയ മഹാത്മൻ. സ്നേഹം വിതച്ചാറെ ദ്രോഹം സഹിച്ചേറെ ദ്യോവിലേക്കേറിയ മഹാത്മൻ. കുരിശിൻ്റെ ചില്ലയിൽ ഉറങ്ങി ഉണരാൻ പ്രാണനെത്രയോ കാതം നടന്നു. കുരിശിൻ്റെ ചില്ലയിൽ ഉറങ്ങി ഉണരാൻ പ്രാണനെത്രയോ കാതം നടന്നു. ആണിമുന കൊണ്ടിട്ട് മുറിവേറ്റ തിരൂടൽ കാണി നേരം വേദനിച്ചു. പിന്നെ ഇരുളിൻ്റെ മക്കളിൽ തിരിനാളമേകുവാൻ പ്രാർത്ഥിച്ചു മരണം വരിച്ചു. പിന്നെ ഇരുളിൻ്റെ മക്കളിൽ തിരിനാളമേകുവാൻ പ്രാർത്ഥിച്ചു മരണം വരിച്ചു. സ്നേഹമേ നിമ്മതം ത്യാഗമേ ജീവിതം ചൊന്നതല്ല നന്മ മാത്രം. സ്നേഹമേ നിന്മതം ത്യാഗമേ ജീവിതം
ചൊന്നതല്ല നന്മ മാത്രം. Thank you, Brother Justin Raj. God bless you. ഈ സമയം നമ്മുടെ ദേവദാസൻ ബിനു വർഗീസ് പാസ്റ്ററിൻ്റെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ദോഹ ബെതേലേജി അസംബ്ലീസ് ഓഫ് ഗോഡ് സീനിയർ പാസ്റ്റർ, അതുപോലെ ഐ ഡി സി സി ചെയർമാൻ, ഐ ഡി സി സി പി സി ചെയർമാൻ പാസ്റ്റർ പി എം ജോർജിനെ ഞങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബ്രദർ വിപിൻ ജോൺ അബ്രഹാം ഗിൽഗാൽ ചർച്ചുകോടിനോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന ദേവദാസനെ ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ആദരസൂചകമായി ഒരു കുഞ്ഞുങ്ങളിപ്പോൾ കടന്നു വന്ന് നിങ്ങളെ സ്വീകരിക്കുന്നതായിരിക്കും. പാസ്റ്റർ പി എം ജോർജ് അവർക്ക്, ബ്രദർ വിപിൻ ജോൺ അബ്രഹാം, ഈ സമയം ഫെലിസിറ്റേഷന് വേണ്ടി ബെതേൽ ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ സജി തോമസ് തന്നെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ മീറ്റിങ്ങിൻ്റെ ചെയർമാനായിരിക്കുന്ന കർത്തർദാസൻ, ഇന്ന് ഈ മീറ്റിങ്ങിൽ പ്രധാന അതിഥിയായിരിക്കുന്ന കർത്തർദാസൻ പാസ്റ്റർ ബിനു അവർകൾ, തൻ്റെ കുടുംബം, മറ്റ് കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, മറ്റു പ്രിയപ്പെട്ടവർ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ രാത്രികാലം അറിയിക്കുന്നു. ഇങ്ങനെ ഇപ്രകാരം ഈ ഫെയർവെൽ മീറ്റിങ്ങിൽ എന്നെയും ക്ഷണിക്കപ്പെട്ട ഭാരവാഹികളോടുള്ള പ്രത്യേകമായ നന്ദിയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. കർത്തദാസൻ ബിനു പാസ്റ്ററിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളിൽ ദോഹയിൽ ഒരുമിച്ച് പ്രവർത്തിപ്പാനുള്ള സാവകാശം ദൈവം ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. മുൻ ഇവിടെ പ്രസ്താവിക്കപ്പെട്ടതുപോലെ പ്രിയ കർത്തദാസനോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി സ്നേഹത്തിലായിരിക്കാൻ ദൈവം സാവകാശങ്ങളെ ഒരുക്കി തന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷത്തിൽ QMBC ചെയർമാൻ എന്ന സ്ഥാനത്തും അദ്ദേഹമായിരുന്നപ്പോൾ ദൈവദാസന്മാരായ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹവും നല്ലൊരു നേതൃത്വവും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുമാത്രമല്ല, ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ പറ്റി എന്നെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ദൈവദാസന്മാരെ വിളിക്കുമ്പോൾ പാസ്റ്റർ ജി എന്ന ഒരു സംബോധനയിലൂടെയാണ് അദ്ദേഹം വിളിക്കുന്നത്. ദോഹയിൽ അനേക പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും സഹകരിച്ചിട്ടുണ്ടെങ്കിലും ഈ ദൈവദാസൻ്റെ ആ വിളിയുടെ മുമ്പിൽ ഞാൻ പലപ്പോഴും സന്തോഷിക്കാറുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്തും അദ്ദേഹത്തെ വിളിച്ചാൽ പാസ്റ്റർ ജി എന്ന് മാത്രമേ സംബോധന ചെയ്യുകയുള്ളൂ. അത് നോർത്ത് ഇന്ത്യയിൽ കർത്തർ ശുശ്രൂഷയിലായിരുന്നതിൻ്റെ ഒരു നല്ല അനുഭവമായി ഞാനത് കാണുകയാണ്. തീർച്ചയായും തൻ്റെ മേഘം ഇവിടെ നിന്ന് പൊങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ പാളയം ഇവിടെ നിന്ന് മാറ്റത്തക്ക രീതിയിൽ അങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിലേക്ക് എത്തുവാൻ ഇടയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അനേകരം മേഘം പൊങ്ങിയാലും കാറ്റടിച്ചാലും ഇനി വലിയ തിരമാല വന്നാലും സാരമില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുമ്പോൾ അതിൻ്റെ തിക്തമായ പല പ്രയാസ പ്രതികൂലങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവം തന്നെ ഏൽപ്പിച്ച മഹനീയമായ ആ ശുശ്രൂഷ ഈ ദോഹ പട്ടണത്തിൽ തന്നെ നാവോളം കുടുംബമായി ചെയ്യുവാൻ
സർവ കൃപാലുവായ ദൈവം കഴിഞ്ഞ നാളുകളിൽ ഇടയാക്കിയല്ലോ. ഈ ദേശത്ത് തന്നെ കുടുംബമായി ഉപയോഗിപ്പാൻ കർത്താവിന് ഇഷ്ടം തോന്നിയല്ലോ എന്നോർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോട് ഒരുമിച്ച് ഇവിടെ ആയിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചർച്ച് ഓഫ് ഗോഡ് നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ ഒരു നല്ല ഒരു സഹകരണവും കൂട്ടായ്മയും ഈ ദൈവദാസൻ കടന്നു വന്നതുമൂലം മറ്റ് ചർച്ച് ഓഫ് ഗോഡ് സഭകൾക്കും ലഭിച്ചു എന്ന് പറയുന്നതിൽ ഇത്തരണത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. വരുന്ന ആളുകളിലും അങ്ങനെയുള്ളതായ ആത്മീയ കാഴ്ചപ്പാടുകൾ പിന്നെയും നമ്മുടെ കർത്തദാസന്മാർക്കുണ്ടാകട്ടെ. ഒരുമിച്ച് ഐക്യതയോടെ സ്നേഹത്തോടെ ദൈവരാജ്യ കെട്ടുപണികൾക്ക് വേണ്ടി പിന്നെയും മുന്നോട്ടു പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവദാസനോടെ യാത്രയോടുള്ള ബന്ധത്തിൽ ഇത്തരണത്തിൽ ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ബദേൽ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ പേരിലും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലും പ്രത്യേകമായ അത് എല്ലാവിധമായ ആശംസകളും ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയും എവിടെ പോയാലും ദൈവ വേലയിൽ മഹത്വമുള്ള ശുശ്രൂഷയിൽ മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം തന്നെ കുടുംബമായി ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ വിരമിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് ഫെലിസിറ്റേഷൻ ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡിന് വേണ്ടി ഫെലിസിറ്റേഷൻ പറയുവാനായി ബ്രദർ വിപിൻ ജോൺ അബ്രഹാമിനെ ക്ഷണിച്ചു പോകാം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ പേരിലും ഗിൽഗാൽ ദേവസഭയുടെ പേരിലും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേക പാസ്റ്റർ വിനു വർഗീസ്, എനിക്ക് അധികം പരിചയമില്ലെങ്കിലും ലാലു ഇവാഞ്ചലിസ്റ്റ്, ഞാൻ ലാലുചായൻ എന്നാണ് വിളിക്കുന്നത്. ലാലുചായൻ പറഞ്ഞ് ഉള്ള അറിവുണ്ട്. തുടക്കകാലത്ത്, ഗിൽഗാൽ ദേവസഭയുടെ തുടക്കകാലത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാലുചായൻ ഇവിടെ ഇപ്പോൾ ഇല്ല, നാട്ടിലായിരിക്കുന്നു. ലാലുചായൻ്റെ അസാന്നിധ്യത്തിൽ എന്തായാലും ഞാൻ പോയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെ റെപ്രസെൻ്റ് ചെയ്ത് അവിടെ പോയി നമ്മൾ നമ്മുടെ ആശംസകൾ തീർച്ചയായും അറിയിക്കണമെന്നുള്ളതിനാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ പേര് വിപിൻ ജോൺ. ഞാൻ ഇവാഞ്ചലിസ്റ്റ് ലാലു ജേക്കബ് ശുശ്രൂഷിക്കുന്ന ഗിൽഗാൽ ദേവസഭയിലെ ട്രഷററാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവാഞ്ചലിസ്റ്റ് ലാലു ജേക്കബ് ഇവിടെ ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ഈ അസാന്നിധ്യത്തിൽ ഞാനിവിടെ വന്ന് ഞങ്ങളുടെ ചർച്ചിനെയും ലാലു ജേക്കബിനെയും പ്രതിനിധീകരിച്ച് ഇവിടെ വന്ന് ചർച്ച് ഓഫ് ഗോഡിനും ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന ബഹുമാനപ്പെട്ട ബിനു പാസ്റ്ററിനും ട്രാൻസ്ഫർ ആയി പോകുന്ന പാസ്റ്ററിനും വേണ്ടിയിട്ടും ദൈവസഭയ്ക്ക് വേണ്ടി അവിടെ പോകുന്ന ദൈവസഭയ്ക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആശംസ അറിയിക്കുന്നു. ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞ 4 വർഷമായി വിശ്വസ്തയോടെ കർത്താവിൻ്റെ ആടുകളെ പരിപാലിച്ച ശ്രേഷ്ഠ ദൈവദാസൻ ഗിൽഗാൽ ദേവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു. എന്നാൽ കോവിഡിൻ്റെ സാഹചര്യങ്ങൾ മൂലം പലപ്പോഴും എപ്പോഴും സാധിക്കുന്നത് പോലെ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മീയമായുള്ള സപ്പോർട്ട് പാസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് ഗുജറാത്ത് സൂറത്തിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഉത്തരേന്ത്യയിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങളല്ല, പലവിധ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളെല്ലാം നേരിട്ട് വരും. എന്നാൽ എനിക്ക് ദൈവഹൃദയത്തിൽ തോന്നിച്ചത് നമുക്കതൊരു പ്രൊമോഷൻ പോലെയാണ്. കാരണം ഒരു കൂടുതൽ വലിയ ഉത്തരവാദിത്വം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു, നമ്മൾ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും ഒരു നല്ലൊരു വലിയൊരു കേസ് അന്വേഷണത്തിൻ്റെ ഇതിൽ പോകണമെങ്കിൽ അത് ഒരു നല്ലൊരു ഓഫീസറിനെയായിരിക്കും ബലമേൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ പാസ്റ്ററിനെ ദൈവം ശ്രേഷ്ഠമായ ഒരു വേലയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ശ്രേഷ്ഠമായ വേല ചെയ്യുവാൻ പാസ്റ്ററിന് ദൈവം
അധികമായി ശക്തി പകരട്ടെ എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് അനേകം പേരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനും അവിടെയുള്ള വേർതിരിവുകളെല്ലാം മനസ്സിലാക്കി എല്ലാവരെയും ഒരുപോലെ കണ്ട് ആ സഭയിൽ ശുശ്രൂഷിപ്പാനും ഒരു മാറ്റത്തിന് തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈബിളിൽ നിന്നൊരു ഭാഗം എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയത് യോഹന്നാൻ്റെ സുവിശേഷം 21:15-17 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ക്രിസ്തു തന്നെ 3 പ്രാവശ്യം സ്നേഹിക്കുന്നുവെന്നും ഏറ്റുപറയുവാൻ ഇടയാക്കി. അതോടുകൂടി മൂന്ന് കാര്യങ്ങൾ ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു. എൻ്റെ ആടുകളെ കുഞ്ഞാടുകളെ മേയിക്ക, ആദ്യത്തെ പ്രാവശ്യം. 2, എൻ്റെ ആടുകളെ പാലിക്ക. 3, എൻ്റെ ആടുകളെ മേയിക്ക. അപ്പോൾ ഈ കുഞ്ഞാടുകളെ മേയിക്കാന്ന് പറയുന്നു, ആടുകളെ മേയിക്കുക, എന്താ അതിൻ്റെ വ്യത്യാസമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ, റിസർച്ച് ചെയ്തപ്പോൾ, കുഞ്ഞാടുകൾ പുതിയ ബിലീവേഴ്സാണ്, ആടുകൾ അഡ്വാൻസ് ബിലീവേഴ്സ്, കുറച്ച് വിശ്വാസത്തിൽ. അവർക്ക് രണ്ടു പേർക്കും വ്യത്യസ്തമായ ഫീഡിങ് ആവശ്യമാണ്. അതുപോലെ എൻ്റെ ആടുകളെ പാലിക്കുക, എല്ലാവരെയും ഒരുപോലെ പാലിക്കുവാനും ആ ഒരു ശക്തി ദൈവം പാസ്റ്ററിനും കുടുംബത്തിനും അവിടെ സഭയോടുള്ള ബന്ധത്തിൽ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ അവസരം തന്ന കർത്താവിന് നന്ദിയുള്ള സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ബ്രദർ വിബിൻ. ഈ സമയം ലിവിംഗ് വാട്ടർ ചർച്ചിന് വേണ്ടി ബ്രദർ ജോൺസൺ വി വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഫെയർവെൽ മീറ്റിങ്ങിനോടനുബന്ധിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ അധ്യക്ഷൻ, അതേപോലെ തന്നെ വിശിഷ്ടാതികളായിരിക്കുന്ന പാസ്റ്റർ ബിനു വർഗീസ് ആൻഡ് ഫാമിലി, മറ്റ് സീനിയേഴ്സ് പാസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചർച്ച് ഓഫ് ലിവിംഗ് വാട്ടർ ദോഹയുടെ പേരിലുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച വേണ്ടപ്പെട്ടവരോടുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ അറിയിക്കട്ടെ. സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാണ്. ഹാലലൂയ. സഭയെ പരിപാലിക്കുന്നത് ദൈവമാണ്. ഹാലലൂയ. വ്യക്തി താല്പര്യങ്ങൾക്കും മറ്റ് വ്യക്തി ആഗ്രഹങ്ങൾക്കും ഉപരിയായിട്ട് ദൈവഹിതം സഭയിൽ നിറവേറുന്നുണ്ടെങ്കിൽ ദൈവം ആ സഭയെ എടുത്തുയർത്തും. അതാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് സത്യമായിരിക്കെ മറുസൈഡിൽ സഭയുടെ വളർച്ചയ്ക്കും മറ്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾക്കെല്ലാം ഒരു സംഘടന ആവശ്യമായിട്ടുള്ളത് കൊണ്ടും സംഘടനയിലുള്ള നിയമങ്ങൾക്കും വിധേയമായ ഒരു സഭ ചലിക്കുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് അത് അനുഗ്രഹമായി തീരും, കാരണമായി തീരും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഓരോ നിയമങ്ങളും നമ്മൾ സഭ പാലിക്കേണ്ടതായിട്ട് ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ദൈവദാസന്മാർ നമ്മുടെ സഭയിൽ കടന്നു വന്ന് ചില നാളുകൾ ശുശ്രൂഷിക്കുകയും ദൈവജനത്തിന് വേണ്ടുന്നുള്ള ആത്മീയ മന്ന ദൈവദാസന്മാരിലൂടെ വചനങ്ങളിലൂടെ ശ്രവിക്കുകയും കർത്താവ് നമുക്ക് ദൈവദാസിലൂടെ നമ്മളെല്ലാം ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവവചനങ്ങളെല്ലാം ദൈവദാസന്മാരോട് കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. ഹാലലൂയ. സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ഹാലലൂയ ബുദ്ധിമുട്ടേറിയ ഒരു ശുശ്രൂഷയാണ്. ദൈവ ശുശ്രൂഷയിൽ പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. എന്നാൽ ചർച്ച് മിനിസ്ട്രി എന്ന് പറയുന്നത് ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ശുശ്രൂഷയാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ എനിക്ക് മുന്നേ പറഞ്ഞ പ്രിയപ്പെട്ടവർ, വിശേഷാൽ ഈ സഭയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവദാസനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം നിങ്ങൾക്കും ഈ ദൈവദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെ കഴിഞ്ഞ നാളുകൾ ആയിരുന്നു എന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവദാസന്മാരായിട്ട് പല സന്ദർഭങ്ങളിൽ സംസാരിക്കുവാനൊക്കെ കർത്താവ് എനിക്കും ഇടവരുത്തി. വിശേഷാൽ ഞങ്ങളുടെ സഭയ്ക്ക് ദൈവദാസൻ വളരെ അനുഗ്രഹമായിരുന്നു. കുടുംബമായിട്ട് അത് ഈ സമയത്ത് എനിക്ക് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. കാരണം ചർച്ച് ഓഫ് ലിവിംഗ് വാട്ടർ ദോഹ ഞങ്ങളിവിടെ ശുശ്രൂഷകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ച് മിനിസ്ട്രി ഇവിടെ ആരംഭിച്ച നാൾ മുതൽ കർത്താവ് ഞങ്ങളെയും ഈ ദേശത്ത് പരിപാലിച്ചു. ദൈവദാസൻ ഈ ഖത്തർ പ്രദേശത്ത് കടന്നു വന്ന നാൾ മുതൽ ഞങ്ങളോടൊപ്പം തന്നെ വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുവാൻ ഞങ്ങളെ മിനിസ്ട്രിക്കെല്ലാം സപ്പോർട്ടായിട്ട് ദൈവദാസൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളേറെ നാൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതാണ് QMBC ഒരു മെമ്പർഷിപ്പിന് വേണ്ടി. ഞങ്ങൾ ഒത്തിരി നാളുകൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ബിനു വർഗീസ് പാസ്റ്റർ ഈ QMBC പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത്
ഞങ്ങൾ ആഗ്രഹം ദേവദാസനോട് സംസാരിക്കുകയും അപ്പോൾ ദേവദാസൻ അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ തരുവാനും അങ്ങനെ അതിന് പ്രകാരം ഞങ്ങളൊരു ആപ്ലിക്കേഷൻ ദേവദാസന് കൊടുക്കുവാനും ഒക്കെ ഇടയായി. എന്നാൽ ദേവദാസൻ വളരെ അത് ഞങ്ങളുടെ ആഗ്രഹം മാനിച്ച് ആ റിക്വസ്റ്റ് വളരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അത് കൈകാര്യം ചെയ്യുവാനും അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായി QMBC-യിലേക്കുള്ള മെമ്പർഷിപ്പിൻ്റെ അപ്രൂവൽ പ്രിയ ദേവദാസിലൂടെ അത് നൽകുവാനും കർത്താവ് വിടവരുത്തി. ഈ സമയത്ത് ദേവദാസിനോടുള്ള നന്ദി ഞങ്ങളുടെ സഭയായി അറിയിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. വിശേഷാൽ ഞങ്ങളുടെ ചർച്ചിലെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ ജോസ് ബേബി ചില ദിവസങ്ങൾ നാട്ടിലോ ആയിരിക്കുന്നത് കൊണ്ടും ദേവദാസിൻ്റെ അഭാവത്തിലാണ് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് വിടവരുത്തിയ. വിശേഷാൽ ഞങ്ങളുടെ ശുശ്രൂഷകൻ സഭ സഹ ശുശ്രൂഷകൻ പാസ്റ്റർ ബ്രദർ ജിബു എബ്രഹാമും ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വരുവാൻ കർത്താവ് വിടവരുത്തി. പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ പാസ്റ്റർക്ക് ഫെലിസിറ്റേഷൻ അറിയിക്കുക എന്നുള്ള ദൗത്യമാണല്ലോ എനിക്കുള്ളത്. ഈ സമയത്ത് പാസ്റ്റർ ബിനു വർഗീസ് ആൻഡ് ഫാമിലിയുടെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ചർച്ച് ഓഫ് ലീങ് വാട്ടർ തോവയുടെ പേരിൽ വിശേഷ ജോസ് ബേബി പാസ്റ്റർ പേരിലും ഈ സമയത്ത് ഞങ്ങൾ ആശംസകൾ അറിയിക്കട്ടെ. തുടർന്നുള്ള വേല എവിടെയായിരുന്നാലും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദോഹയിൽ കർത്താവ് ഉപയോഗിച്ചതിനപ്പുറമായിട്ട് പുതിയ സഭയിലും കർത്താവ് വേലയിൽ തുടരുവാൻ കർത്താവ് എല്ലാ ശക്തിയും ഫലവും കർത്താവ് നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഏറെ കൃപകളാൽ കുടുംബമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ സഭയുടെ സ്നേഹോപകാരം കൈമാറുവാനായിട്ട് ബ്രദർ ജിബു എബ്രഹാം മുന്നോട്ട് കടന്നു വരും. അത് സ്വീകരിക്കുവാനായിട്ട് ബിനു പാസ്റ്ററെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സ്തോത്രം. എല്ലാവരും പ്ലീസ് കൈകളെ അടിച്ച് ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം തന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബ്രദർ ജോൺസൺ. ഗോഡ് ബ്ലെസ് യു. ഈ സമയം ദോഹ ദേവസഭയുടെ കൊയർ മുന്നോട്ട് വരികയും ദേവദാസനും ഫാമിലിക്കുമുള്ള ഒരു ഡെഡിക്കേഷൻ സോങ് അവർ ചെയ്യുകയും അതോടൊപ്പം അവരുടെ മെമെൻറ്റോ ദേവദാസന് കുടുംബത്തിനും അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ധന്യനായ കർത്താവിൻ്റെ പുനരുദ്ധരണനാമം ഈ സായം സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അധ്യക്ഷത അലങ്കൃതമായിരിക്കുന്ന ബഹുമാനിയ സദസ്സിൽ കുടിവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം നമ്മുടെ ഇടയിൽ മഹനീയ ശുശ്രൂഷ നിർവഹിച്ച് വരുന്ന ദിവസം നാട്ടിലോട്ട് കടന്നു പോകുന്ന പ്രിയ ബിനു പാസ്റ്റർക്കും കുടുംബത്തിനും ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ഫെയർവെൽ മീറ്റിങ്ങിൽ കൊയറിനോടനുബന്ധിച്ച് ആയിത്തീരുവാൻ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കൊയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞുപോയ നാളുകളിൽ പ്രിയ ദേവദാസൻ ഞങ്ങളോട് കാണിച്ച എല്ലാ നല്ല സഹകരണങ്ങൾക്കും എല്ലാ നല്ല കൈത്താങ്ങലുകൾക്കും എല്ലാ നല്ല ഗൈഡൻസ് പ്രോത്സാഹനങ്ങൾക്കും ഹൃദയംഗമായി ഞങ്ങളുടെ നന്ദി തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ദേവദാസനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സമയചുരുക്കത്താല ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഈ രാജ്യത്തു നിന്ന് കടന്നു പോകുന്നു. വരും ദിവസങ്ങളിൽ എവിടെയായിരുന്നാലും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ വർദ്ധിച്ചു വരുവാനും ദൈവരാജ്യത്തിന് അഭിവൃദ്ധിക്കു വേണ്ടി കൂടുതലായി പ്രവർത്തിക്കുവാനും പ്രയത്നിക്കുവാനും കുടുംബമായി ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സർവകൃപാലുവാകുന്ന ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും കുയറാൻ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാമത്തിലും അവരുടെ കുടുംബാംഗങ്ങളുടെ നാമത്തിലും അറിയിച്ചുകൊണ്ട് ഈ സമയം കുയറിൻ്റെ സ്നേഹ ഉപഹാരമായി ഒരു മൊമെൻ്റോ ഈ സമയം പ്രിയ ദേവദാസന് ഞങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. അത് കൊടുക്കുവാൻ പ്രിയ ജേക്കബ് വർഗീസിനെയും അത് സ്വീകരിക്കുവാൻ ആദരണീയ കർത്താസൻ ബിനു വർഗീസ് പാസ്റ്ററെയും മുമ്പോട്ട് ക്ഷണിച്ചുകൊള്ളും. Thank you.
ചർച്ചിനെ പ്രസന്റ് ചെയ്ത് പാസ്റ്റർ ജോൺസൺ മുന്നോട്ട് കടന്നു വന്ന് ഫെലിസിറ്റേഷൻ നൽകുന്നതാണ്. പ്രൈസ് ലോർഡ്. ദേവനാമത്തിക്ക് മഹത്വം ഉണ്ടാകട്ടും. നല്ല തമിഴ് സഭയുടെ പ്രതിനിധിയാക നാങ്കள் നടത്തിൽ എങ്ങനെ പാസ്റ്റർക്ക് നന്ദി சொல்வதற்கு வந்திருக்கிறோம். உண்மையாகவே இந்த நான்கு வருடங்களும் எங்களுடைய பாஸ்டரோடு நாங்கள் இருந்த நாட்களை நினைத்து பார்க்கும் பொழுது உள்ளத்தில் மிகவும் அது சந்தோஷமாக இருக்கிறது. ஆனாலும் அவர் இந்த தேசத்திலிருந்து அவர் கடந்து போவது என்பதை நினைத்தால் ஒரு எங்களோடு அங்கே உடம்பிறவாத ஒரு சகோதரமாக இருந்தாலும் அவரை நாங்கள் அந்த குடும்பத்தை எங்கள் சகோதரங்களாய் என்னுடைய நல்ல ஆவிக்குரிய தகப்பனாய் தாயாக பிள்ளைகளாக நாங்கள் ஏற்றுக்கொண்டிருக்கிறோம். எப்போதும் பாஸ்டருக்கு நாங்கள் நன்றியுள்ளவர்களாக இருக்கிறோம். ஏன்னு சொன்னால் சங்கீதம் 32:8 நான் உனக்கு போதித்து நீ நடக்க வேண்டிய வழியை உனக்கு காட்டுவேன், உன் மேல் என் கண் வைத்து உனக்கு ஆலோசனை சொல்லுவேன். சொன்ன பிரகாரம் 4 வருடங்களுக்கு முன்பதாக இந்த தேசத்துக்கு போதகரை கொண்டு வந்து பாஸ்டர் பினு வர்கீஸ் மூலமாக எங்களுடைய சபைக்கு நல்ல ஆலோசனைகளை தந்து எங்களுடைய சபையின் விசுவாசிகளை கர்த்தருக்குள்ளே வேரூண்டத்தக்கதாக ஒரு அஸ்திபாரத்தை நாங்கள் சரியாக இடுவதற்கு எங்களுடைய போதகரை கொண்டு தெய்வம் நடத்தினார். நான் பேசுகிற சில தமிழ் உங்களுக்கு புரியாவற்றம் புரிந்து கொள்ளுகிறவர்களுக்கு அது தெரியும். அல்லேலூயா. என்னை விளங்க பண்ணுகிறது கர்த்தருடைய ஆவியானவர். அல்லேலூயா. என்னுடைய தமிழ் சபை பிள்ளைகள் இருக்கிறாங்க, அவங்களுக்கு நான் அதை சொல்லுவதில் நாங்கள் எங்களுடைய பாஸ்டரை நாங்கள் வாழ்த்துகிறதில் சந்தோஷப்படுறோம்.
ஆனாலும் எனக்கு இந்தியாவை குறித்து அநேக இடங்களை குறித்ததான பெரிய காரியங்கள் தெரியாவிட்டால் குஜராத்தை குறித்து சில காரியங்கள் என்னுடைய உள்ளத்திலே நான் அநேக சாட்சிகளை கேள்விப்பட்டிருக்கிறேன். இலங்கை தேசத்தை குறித்து சொன்னால் எனக்கு தெரியும். ஆனால் பாச போகிற இடத்தை குறித்து நாங்கள் சபை தொடர்ந்து நாங்கள் ஜெபிக்கிறோம். அவருடைய மினிஸ்ட்ரி மென்மேலும் அந்த தேசத்தில் அவர் எத்தனை வருஷங்கள் ஊழியம் செய்கிறாங்களோ அந்த வருட காலங்கள் ஆண்டவர் இந்த தேசத்தில் தேவதாசனை பாதுகாக்க வேண்டும், குடும்பத்தை பாதுகாக்க வேண்டும், பிள்ளைகளுடைய படிப்பிலே கத்தர் கூட இருக்க வேண்டும் என்று சொல்லி நாங்கள் ஜெபிக்கிறோம். தமிழ் சபை சார்பாக நாங்கள் எப்பொழுதும் நாங்கள் நினைவுள்ளவர்களாக நாங்கள் இருக்கிறோம். அது மாத்திரமல்ல, என்னுடைய ஆவிக்குரிய வாழ்க்கையிலே ஒரு நல்ல ஒரு ஆவிக்குரிய தகப்பன். அல்லேலூயா. ஆகவே நாங்கள் எவ்வளவு நேரங்கள் சோர்ந்து போய் எங்களுடைய சபையில் உள்ள பிள்ளைகள் சிலர் சபைக்கு வருவாங்க, ஆராதனைக்கு என்ன செய்வதென்று தெரியாமல் வருவாங்க. ஏதோ ஒரு பிரச்சனையோடு வந்திருப்பாங்க. சில நேரம் நான் பிரசங்கம் பண்ணிட்டு இருப்பேன், பாஸ்டர் வந்துடுவார், உடனே நான் என் பிரசங்கத்தை நிப்பாட்டு பாஸ்டரை கூப்பிடுவேன். உடனே சின்ன குழந்தை மாதிரி அவர் முன்பதாக வந்து என்ன செய்வார்னு சொன்னால் பிரசங்கம் பண்ணுவார். ஆனால் அங்கே வந்திருக்கிற அந்த வேதனையோடு கஷ்டத்தோடு துக்கத்தோடு மன கிளேசத்தோடு வந்த அந்த பிள்ளைகளுக்கு பாஸ்டர் மூலமாக அங்கே கொடுக்கப்படுகிற வார்த்தை ஒரு தேறுதலையும் ஒரு ஆறுதலையும் கொடுத்தது. ஆராதனை முடிஞ்சு போகும்போது சொல்லுவாங்க, பாஸ்டர் இன்றைக்கு ஆண்டவர் என்னோட பேசினார், அல்லேலூயா, இன்றைக்கு ஆண்டவர் என்னை திடப்படுத்தினார், நான் இந்த பிரச்சனையோடு வந்தேன், எனக்கு இந்த பிரச்சனைக்கு ஒரு பதிலை பாஸ்டர் மூலமாக ஆண்டவர் என்னோட பேசினார், இனி நான் கலங்க மாட்டேன், இனி நான் கலங்க மாட்டேன், இனி நான் யோசிக்க மாட்டேன்னு சொல்லி அநேக பிள்ளைகள் இன்றைக்கும் அங்கு விசுவாசம் உள்ளவர்களாய் வளர்ந்து கொண்டிருக்கிறார்கள். ஆகவே அதற்கு வித்திட்டது கர்த்தருடைய ஆவியானவர் என்னுடைய பாஸ்டரை கொண்டு ஆண்டவர் நடத்தினார். அல்லேலூயா. தெய்வம் நடத்தினதை நினைத்து நாங்கள் நன்றி சொல்லுகிறோம். தமிழ் சபை சார்பாக பாஸ்டருக்கும் பாஸ்டர் குடும்பத்துக்கும் பிள்ளைகளுக்கும் வாழ்த்துக்கள் சொல்லு. அது மாத்திரமல்ல, கோவிட் காலத்தில் நாங்கள் ஆராதனை இல்லாமல் இருந்தபோது மிகவும் கவலைப்பட்டு வேதனைப்பட்டிருந்த நாட்கள் உண்டு. ஆராதனை செய்வதற்கு நேரம் வந்து விட்டது என்று சொன்ன பொழுது நாங்கள் தமிழ் சபை முதலாவது நிசிஞ்சோம், ஆராதனை நாங்கள் துவங்கினோம். அதில் மலையாள சகோதரர்களும் அங்கே தமிழும் சேர்ந்து நாங்கள் ஆராதித்த அந்த நாட்களை நினைத்து பார்க்கும் பொழுது ஆண்டவர் மறுபடியும் அந்த பின்னிட்டு பார்க்கிற அந்த நேரத்தை பார்க்கும் பொழுது கத்தர் போதகரை கொண்டு எங்களை நடத்தி கொண்டு வருகிறார். பாஸ்டர் நீங்கள் எங்கே போனாலும் கத்தர் உங்களை நடத்துவார், உங்களுடைய ஊழியத்தையும் உங்களுடைய பிள்ளைகளையும் பாஸ்டர் அம்மாவையும் ஆண்டவர் கூட இருந்து கத்து நடத்துவார். நேற்றைய தினத்திலும் கூட பாஸ்டர் வந்து ஒரு மெசேஜ் கொடுக்குற நேரத்தில் அந்த ஒரு சாட்சியை பகிர்ந்து கொண்டாங்க. ஒரு புதிய சகோதரர் நேற்று வந்திருந்தாங்க, அவர் நம்முடைய சகோதர மதத்தை சார்ந்த ஒரு பிள்ளை. பாஸ்டர் ஆராதனத்தில் அந்த செய்தியை அவருடைய சாட்சியை கேட்ட பொழுது அவர் அழுது புலம்பி அவர் என்னுடைய அறைக்கு வந்து சொன்னார், உண்மையாகவே நான் நிற்க முடியலை, நான் அழுது விட்டேன்னு சொல்லி. அவருக்கு வேற ஒன்றும் போகலை, பாஸ்டர் அந்த சாட்சி அவருடைய சுவிசேஷம் அவருக்குள்ளே கடந்து சென்றது. இயேசுவினுடைய சுவிசேஷத்தை அவர் ஏற்றுக்கொள்ள கத்தர் கிருபை செய்தார். கடந்து போகிற கடைசி நாளிலும் கூட ஒரு ஆத்மா சபையில் வந்து நேற்று தான் அவர் உள்ளே வந்தார், எல்லா காரியங்களையும் கற்றுக்கொண்டார். பார்த்த உடனே அவர் தெய்வத்தை புரிந்து கொள்ளவும் தெய்வ அன்பை புரிந்து கொள்ளவும் போதவருடைய சாட்சி இருந்ததை குறித்து நான் மகிழ்ச்சி அடைகிறேன். தொடர்ந்து எங்கள் சபை தொடர்ந்து பாஸ்டருக்காகவும் தொடர்ந்து ஜெபிப்போம். தொடர்ந்து எங்கள் தமிழ் சபைக்காக பாஸ்டர் போகிற இடங்களே நிச்சயமாக எங்களுக்காக ஜெபிப்பார் என்று நம்பிக்கை உண்டு. பாஸ்டர் ரொம்ப நன்றி. ஆசிரமா உங்களுக்கு நன்றி, பிள்ளைகளுக்கு நன்றி, மகள் இந்த இடத்துல எல்லாவற்றாலும் அவருக்கு நாங்கள் வாழ்த்துக்களை சொல்லுகிறோம். எங்கள் தமிழ் சபை சார்பாக பாஸ்டருக்கு மறுபடியும் வாழ்த்துகள். கத்தர் ஆசீர்வதியும் கவர் பிளேசி பாஸ்டர் ஆண்டவர் தாமே ஆசீர்வதி பாராக. அமே. தேங்க்யூ பாஸ்டர் ஜான்சன், கவர் பிளேசியும். தொடர்ந்து பாஸ்டர் பினு வர்கீசனோடு கூட கழிஞ்ச ரெண்டு வருஷக்காலம் தொஹா தேவசபையுடைய அசிஸ்டன்ட் பாஸ்டராய் சேவனம் அனுஷ்டிச்ச பாஸ்டர் விஜோஷ் கேபிள்சன் തന്റെ വാക്കുകളിലേക്ക് നമുക്ക് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദോഹ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായി 4 വർഷക്കാലം സേവനം അനുഷ്ഠിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിനു വർഗീസും കുടുംബവും ദൈവം നിയോഗിച്ച മറ്റൊരു സ്ഥലത്തേക്ക് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കടന്നു പോകുന്ന ഈ വേളയിൽ ചില വാക്കുകൾ ദൈവസന്നിധിയിൽ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനും ഒരു എളിയ ശുശ്രൂഷകനായി ആ ദൈവസഭയുടെ സഹശുശ്രൂഷകനായി ദൈവത്തെ ശുശ്രൂഷിച്ച നാളുകളിൽ തൻ്റെ നേതൃത്വത്തിന് കീഴിൽ ആയിരുപ്പാൻ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുവയ്പാനൊക്കെയും
എന്നെയും ദൈവം സഹായിച്ചു. തന്നോടൊപ്പം ചെലവിട്ട വർഷങ്ങൾ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്കേറെ അനുഗ്രഹവും കുറെ കാര്യങ്ങൾ ദൈവത്തിൽ പഠിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. ഒട്ടും സങ്കേചമില്ലാതെ എനിക്ക് പറയുവാൻ കഴിയും, ആത്മീയ ശുശ്രൂഷകളിൽ ഏറ്റവും ഉചിതമായ രീതിയിലുള്ള കൈത്താങ്ങലുകളും ആത്മീയ സ്നേഹവും ആവശ്യമായ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ സീനിയർ ശുശ്രൂഷകൻ എന്ന നിലയിൽ പാസ്റ്റർ ബിനു വർഗീസിൽ നിന്ന് ഗ്രഹിപ്പാനും പഠിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. സമകാലികരായി ദൈവവചനം മണക്കാല പെത്തിയോളക്കൽ സെമിനാരിയിൽ പഠിക്കുവാൻ ദൈവം ഇടയാക്കി. എന്നാൽ ഏറിയ നാളുകൾക്ക് ശേഷമാണ് തന്നോടൊപ്പമുള്ള ശുശ്രൂഷ ജീവിതം അടിയങ്ങൾക്ക് ദൈവം നൽകിയത്. മലയാളം ഹിന്ദി സർവീസുകളിൽ എന്നു മാത്രമല്ല ശുശ്രൂഷയുടെ പല മേഖലകളിലും ഞങ്ങൾക്ക് ഒരുമിച്ച് സഹകരിക്കാനും ദൈവത്തെ സേവിപ്പാനും ദൈവം സഹായിച്ചു. താൻ മറ്റൊരിടത്തേക്ക് ശുശ്രൂഷ ബന്ധത്തിൽ പോകുന്നത് ദോഹ ദൈവസഭയ്ക്ക് ഒരു നഷ്ടം തന്നെയാണെങ്കിൽ തന്നെയും തന്നെ ദൈവം ഏൽപ്പിച്ച ആത്മീക താലന്തുകൾ, ശുശ്രൂഷ പാടവങ്ങൾ മറ്റനേകർക്കും അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇത്തരണത്തിൽ ആശംസിക്കുകയും ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് തനിക്കുള്ളത്. പ്രിയ സിസ്റ്ററെയും കുഞ്ഞുങ്ങളെയും ഇത്തരണത്തിൽ ഓർക്കുന്നു. അവർ ഈ ദിവസങ്ങളിൽ കാണിക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷയുടെ അനുഭവങ്ങളെയും കേൾക്കുവാനും മീഡിയ തലങ്ങൾ മുഖാന്തരം കാണുവാനും ഒക്കെ എന്നെയും ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കുന്നു. അത് അനേകർക്ക് പ്രയോജനകരമായി തീരുന്നു. അതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇത്തരണത്തിൽ ആശംസിക്കുന്നു. ദൈവം തന്നെയും തൻ്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ദോഹ ദൈവസഭയുടെ ദീർഘകാല അസോസിയേറ്റ് പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ എം വി ജോർജായന്റെ വാക്കുകളിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് സ്തോത്രം. പ്രിയ ബിനു പാസ്റ്ററിൻ്റെ 4 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് നടക്കുന്ന യാത്രയെ പിന്നുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എവർക്കും സ്നേഹ വന്ദനം. ഈ സെൻറ്റ് ഓഫ് മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കും ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അവസരം നൽകി തന്ന കമ്മിറ്റിയോട്, ദൈവസഭയോട് പ്രത്യേക നന്ദിയും അറിയുന്നു. നീണ്ട 36 വർഷത്തെ സഭാബന്ധത്തിൽ അനേക ദൈവദാസന്മാർക്കും അനേക വിശ്വാസികൾക്കും ഉള്ള സെൻറ്റ് ഓഫ് മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അവസാനം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു യാത്രയയപ്പ് നൽകിത്തന്ന് ഞങ്ങളെയും 1 വർഷം മുമ്പ് യാത്രയാക്കി. എന്നിട്ടും പ്രിയ ബിനുബാസിൻ്റെ യാത്രയൊപ്പുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ പറയാൻ അവസരം ലഭിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരോടും വളരെ സൗമ്യതയോടും ബഹുമാനത്തോടും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന, ദൈവസഭയെയും ദൈവമക്കളെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ഏതുവിധനെയും ദൈവസഭയുടെ ഐക്യത കാത്തു സൂക്ഷിക്കണം എന്ന വലിയ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനായിട്ടാണ് പ്രിയ ബിനു പാസ്റ്ററെ എനിക്ക് ഓർക്കുവാൻ കഴിയുന്നത്. ഒരു മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ എപ്പോഴും എന്നെ കാണുകയും ഇടപെടുകയും ചെയ്തിരുന്നു. സിസ്റ്റർ ഷൈനി ഒരു കൈത്താങ്ങായി കർത്താസിനോട് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ ഗോഡ്ലി, ഗോഡ്വിൻ ഏവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും ദൈവദാസനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് എന്നും ഓർക്കാനൊരു കാര്യമുള്ളത്, ഞങ്ങളുടെ ദോഹയിലെ ജീവിതത്തിൽ ഞങ്ങൾക്ക് യാത്രയപ്പ് നൽകിയ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ പ്രിയ ബിനു പാസ്റ്റർ ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. നല്ല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ ദാസനെ കുടുംബമായി പിന്നെയും അധികം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും സകലവിധ ആശംസകളും നേരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. ഈ സമയം ദോഹ ദേവസഭയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായി പ്രാരംഭമായി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പ്രതികരിച്ച് ബ്രദർ ബിജോയ് മതായി, തുടർന്ന്
വൈ പി എ പ്രതിനിധീകരിച്ച ജോ മോൺസി ജോയ്, മിഷൻ ബോർഡിനെ പ്രതിനിധീകരിച്ച ബ്രദർ ജോണലൻ, നിങ്ങൾ മുന്നോട്ട് വന്ന ചുരുക്കം വാക്കുകളിൽ ഫെലിസിറ്റേഷൻ അറിയിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന പ്രിയ ചാക്കോച്ചായൻ, പാസ്റ്റർ ബിനു വർഗീസ്, സിസ്റ്റർ ഷൈനി ബിനു, മാസ്റ്റർ ഗോഡ്വിൻ, ഗോഡ്ലിയെ മിസ് ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ദേവദാസന്മാർ പാസ്റ്റർ പി എം ജോർജ് അവർകൾ, പാസ്റ്റർ സജി തോമസ് അവർകൾ, പാസ്റ്റർ ജേഷ്, പാസ്റ്റർ റോഷൻ, പാസ്റ്റർ ജോൺസൺ, പിന്നെ മറ്റ് സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാവർക്കും വീണ്ടും വരുന്നതിനായ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയ ബിനു പാസ്റ്ററെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് 2006 മുംബൈയിലുള്ള ചെമ്പൂരിലെ ബൈബിൾ സ്കൂളിൽ പഠനത്തിനായി കടന്നു വരുമ്പോഴാണ്. അന്ന് പ്രിയദാസൻ തനിച്ച് അവിടെ കടന്നു വന്നു. ഏകദേശം ഒരു വർഷക്കാലം അവിടുത്തെ ബൈബിൾ സ്കൂളിൽ പഠനം കഴിഞ്ഞ ശേഷം അദ്ദേഹം മധ്യപ്രദേശിലുള്ള ഉജ്ജയിനിലുള്ള സഭയിലേക്കാണ് കടന്നു പോകുന്നത്. ഒരേ ഒരു വിശ്വാസി മാത്രമുള്ള ഒരു സഭ, കറക്റ്റല്ലേ ഫാസ്റ്റർ? അന്ന് എൻ്റെ പിതാവ് പറയുമായിരുന്നു, പിതാവ് പറഞ്ഞ ആ വാക്ക് കേട്ടുകൊണ്ട് ആ ദേവദാസൻ അവിടെ കടന്നുപോയി. ഏകദേശം 2-3 വർഷം അവിടെ ശുശ്രൂഷിച്ചതിന് ശേഷം ബോംബെയിലേക്ക് കടന്നു വന്നു. അതിന് ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നതുകൊണ്ട് ദേവദാസനുമായിട്ട് കൂടുതൽ പരിചയപ്പെടുവാൻ സാധിച്ചില്ല. അതിനുശേഷം എൻ്റെ ഫാമിലി, ഞങ്ങളൊരു വർഷം അവിടെ ദേവദാസൻ്റെ സഭയിൽ ബോംബെയിലായിരുന്നു. അവിടെ ആയിരുന്നപ്പോഴൊക്കെ പ്രിയ ദേവദാസൻ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായിരുന്നു, കോട്ടയായിരുന്നു. പ്രത്യേകിച്ച് ഞാനിവിടെ ആയിരിക്കുമ്പോഴും ഫാമിലി അവിടെ ആയിരിക്കുമ്പോഴൊക്കെ ദേവദാസൻ വളരെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിട്ട് ദേവദാസൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ദേവദാസനോട് നിന്ന് ഡൽഹിയിലേക്ക് കടന്നുപോയി. ഡൽഹിയിലെ ശുശ്രൂഷ തയ്ച്ച ശേഷം നാഗ്പൂരിലേക്ക് കടന്നുപോയി. നാഗ്പൂരിൽ നിന്നാണ് ദേവദാസനോടെ കടന്നു വരാൻ ഇടയായി തീർന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 4 വർഷം ദേവദാസനോടെ ആയിരുന്നത്. പ്രത്യേകിച്ച് എനിക്കും വളരെ സന്തോഷമായിരുന്നു ദേവദാസനോടുള്ള കൂട്ടായ്മ. പ്രത്യേകിച്ച് കഴിഞ്ഞ 1.5 വർഷക്കാലം ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ബന്ധത്തിൽ പ്രീതിദാസനോട് ഒന്നിച്ച് സഹകരിക്കുവാൻ ദൈവകർത്താവ് സഹായിച്ചു. ഒരു സഹോദര തുല്യമായ സ്നേഹബന്ധം പ്രീതിദാസനുമായിട്ട് എനിക്കുണ്ടായിരുന്നു. പ്രീതിദാസൻ കടൽസൂറിലേക്ക് കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ദീദാസനെ ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. പറയുന്നത് അദ്ദേഹം നോർത്ത് ഇന്ത്യയോടുള്ള ആ ആഗ്രഹപ്രകാരം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പഠനം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു നല്ല സഭ ലഭിക്കുമായിരുന്നു. കാരണം അദ്ദേഹം ആയിരുന്ന മാതൃസഭ ഒരു വലിയ സഭയാണ്. ആ സഭയുടെ കയറോഫിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ നല്ലൊരു സഭ ലഭിക്കുമായിരുന്നു. എന്നാൽ കേരളത്തിലെ ശുശ്രൂഷ വേണ്ട എന്ന് വെച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരികയും അവിടെ കടന്നു വന്ന് ആരുമില്ലാത്ത, ഹിന്ദി പോലും ശരിക്കും പഠിച്ചിട്ടില്ല നേരം ആ സമയത്ത്, മധ്യപ്രദേശിലെ ഉജ്ജയിനിലേക്ക് ദേവദാസൻ കടന്നുപോയി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തു. നോർത്ത് ഇന്ത്യയിൽ വീണ്ടും നോർത്ത് ഇന്ത്യയിലേക്ക് തന്നെ കടന്നു പോകുന്നു, സൂറത്തിലേക്ക് കടന്നു പോകുന്നു. സൂറത്തിൽ കടന്നു പോയാലും ഞാൻ താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറുടെ യാത്രയേ ഉള്ളൂ. വീണ്ടും ദേവദാസനെ കാണുവാൻ എനിക്ക് കഴിയും. തുടർന്നും ദേവദാസൻ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിയാൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫൈനാൻസ് ടീമിലുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും ദേവദാസനും കുടുംബത്തിനും നേർന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം. വേദിയിലായിരിക്കുന്ന അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ, സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, ദൈവവാസന്മാർ, അതിഥികളായി കടന്നു വരുന്ന ദൈവവാസന്മാർ, ദൈവജനം, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗമെന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ആൻഡ് ഫാമിലി, അവർക്ക് വൈപ്പിയുടെ നാമത്തിലുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു. വൈപ്പിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രത്യേകാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്റ്ററുടെ ഭാഗത്തു നിന്ന് വളരെ ഒരു നല്ലൊരു സഹകരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പിക്കിങ്ങിനോടനുബന്ധിച്ച് എല്ലാവർക്കും അറിയാം, പാസ്റ്റർ കടന്നു വന്ന സമയത്ത് ഫസ്റ്റ് ഒരു പിക്നിക് നടന്നു. അതിനുശേഷം നമ്മുടെ കോവിഡിൻ്റെതായ പ്രശ്നങ്ങൾ കടന്നു വന്ന സ്ഥാനത്ത് അത് നടത്തുവാൻ സാധിച്ചില്ല. പിന്നെ ലാസ്റ്റ് ഏകദേശം 2 പിക്നിക്കുകൾ മാത്രമേ പാസ്റ്ററുള്ള ബന്ധത്തിൽ നമുക്ക് നടത്തുവാൻ സാധിച്ചുള്ളെങ്കിലും, എല്ലാ പാസ്റ്റർ എല്ലാ കാര്യത്തിലും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ഒപ്പം നടന്ന് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പാസ്റ്ററിൻ്റെയും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകാൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ചിലർക്കെങ്കിലും അറിയാമെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടായ്മയോടനുബന്ധിച്ച് നമ്മൾ വൈപ്പയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ ക്രിക്കറ്റ് മാച്ച് നമ്മളെല്ലാ സാറ്റർഡേയും അതുപോലെ തന്നെ സ്പോർട്സ് ഡേയിലൊക്കെ നടത്തുമായിരുന്നു. അതിൽ സാറ്റർഡേ മോർണിംഗിൽ, ഏർലി മോർണിംഗിൽ 5 മണിക്കാണ് നമ്മൾ ക്രിക്കറ്റ് മാച്ചൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ആ സമയത്ത് പാസ്റ്റർ 4:30 ആകുമ്പം ഗ്രൗണ്ടിൽ വരും, എല്ലാവരുടെയും കൂടെ. നമ്മുടെ ചർച്ചിൽ തന്നെ ഒരു 20-22 മെമ്പേഴ്സ് ഉണ്ട്, സഹോദരന്മാരുണ്ടാവും. എല്ലാവരുടെയും കൂടെ, പാസ്റ്റർ നല്ലൊരു ബൗളറാണ്, നല്ലൊരു
ബാറ്റ്സ്മാനാണ്. എല്ലാ നിലയിലും ദേവദാസൻ എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല വാക്കുകൾ കൊണ്ട്. പക്ഷേ എല്ലാവരുടെയും കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുവാനും എല്ലാ കാര്യത്തിനും ഓടി നടക്കുവാനും ദേവദാസൻ കാണിച്ച ആ ഒരു മനസ്സിന് പ്രത്യേക നന്ദി പറയുന്നു. കാരണം വെള്ളിയാഴ്ച നമ്മുടെ എല്ലാ ആരാധനയും നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ പാസ്റ്റർക്ക് വെള്ളിയാഴ്ച ടൈമേ ഇല്ല. പക്ഷേ എല്ലാ പ്രോഗ്രാം കഴിഞ്ഞ് സാറ്റർഡേ മോർണിംഗിൽ ഏർലി മോർണിംഗ് കടന്നു വരാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പക്ഷേ ഒരു സാറ്റർഡേ പോലും മുടക്കാതെ മീറ്റിങ്ങിന് വരുന്ന പോലെ തന്നെ ക്രിക്കറ്റ് മാച്ചിലും കടന്നു വന്ന് ഞങ്ങളുടെ ഒപ്പം കൂടി എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നു. വളരെ നന്ദി പാസ്റ്റർ. അതുപോലെ തന്നെ വേറെ ഒരു സ്പെഷ്യൽ ടൈമില്ല, എന്നാലും പറയേണ്ട കാര്യമാണ് പാസ്റ്റർ ഒരു സ്പെഷ്യൽ കുക്ക് കൂടിയാണ്. പാസ്റ്റർ നല്ല സ്വാദിഷ്ടമായ ഫുഡ് ഉണ്ടാക്കി. പാസ്റ്റർ സ്പെഷ്യൽ ഐറ്റം പൊറോട്ട ബീഫ് കറി, അത് പറയേണ്ടതാണ്. കാരണം പാസ്റ്റർ സ്വന്തം കയ്യിൽ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരുന്ന നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എല്ലാവർക്കും പറ്റുന്നതല്ല. അതൊരു സ്പെഷ്യൽ താങ്ക്സ് പാസ്റ്റർ. എല്ലാത്തിനും നന്ദി. വൈഫൈ ഡിപ്പാർട്ട്മെൻറ്റ് പാസ്റ്റർ എവിടെ കടന്നു പോയാലും ആ സ്ഥലത്ത് ആ ദേശത്തിന് ആ സഭയ്ക്ക് ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. വൈഫൈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം കൂടി പാസ്റ്റർക്ക് നൽകുന്നു. പ്രിൻസിനെ ഞാൻ പ്രൈസ് ഗോഡ്. കാണാൻ പറ്റുന്നുണ്ടോ? വെരി ഹാപ്പി ടു സീ എവരി വൺ സ്മൈലിംഗ് ഫേസസ്. മോർ ഇമ്പോർട്ടൻ്റ്ലി കളർഫുൾ. ഞാൻ വെൻ ഐ വാസ് സിറ്റിംഗ് ദേർ I could just, you know, had a overall look. I believe that, you know, we, the Church of God, Qatar, we are obedient church. In the past, Secretary Paranu Bolatane, we all well-dressed, more colorful. Even I was so surprised that in Qatar, we are able to see this many colors. All right. I thank God for this colorful day, which is memorable also for Pastor, beloved Pastor Binu and family. In fact, many of you told many things. That itself shows the dedication what he has shown towards you know, the ministry and towards us, towards each and every in our departments, particularly our mission and mission board also. We as members, each and every moment whenever we approach Pastor, Pastor Madi Kanikarla, immediately he, you know, put up his hand and he said, yes, I am available, and timely advice he has to give us. Ellathinum valare nanni Pastor, like, we used to, in fact, Pastor used to give us, during your sermon, keynotes, or you say, in order to memorize pala C's, pala P's, you know, you used to give us. I want to just give 3 C's for you. One is, thank you for your care, thank you for your compassion, and thank you for your commitment. We are able to witness that, we are able to experience in our life, particularly we as a mission board. The place we are, where you go, Surat, highlight cheyadu pole, like, yes, we believe that there will be difficult phases, but I strongly believe we as a Church of God, we pray for you.
Definitely, whenever we think about you, we will remember in our prayers. And may God bless you and take you to new levels and new heights. And our request is that please do remember us also, particularly our mission and North India areas. Whenever we visit, whenever we put a request, we request your timely advice also. Please be in touch and may God bless you and your future ministries and assignment. At this time, as a token of love, we would like to hand over a moment. I request assistant pastors, Pastor Ajish and Pastor Roshan, please hand over this memento on behalf of Mission Board to our beloved pastor. Thank you, Brother Jonathan. Ee samayam Bethel Assemblies of God senior pastor adu pole IDCC PC chairman aayirikkuna Pastor PM George thanne chief guest aayi nammal shenichirunnu thanne njangalude chanam sheerichu varugeyum thante guest message nu vendi ippol farewell message nu vendi ee samayam njangal aadaravode chenikkunnu. മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവ് ബിനുദാസൻ പാസ്റ്റർ ബിനു വർഗീസ് അവർകളുടെ ഫെയർവെൽ ബിനുവിന്റെ ബന്ധത്തിൽ എന്നെ ഇവിടെ ക്ഷണിച്ച എൻ്റെ ഭാരവാഹികളുടെ വിശേഷാൽ നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവ് ദാസൻ, പാസ്റ്റർ ബിനു വർഗീസ് കുടുംബം, എച്ച് അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, എച്ച് കമ്മിറ്റി മെമ്പേഴ്സ്, ദേവിയനമേ, എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടൊപ്പം കഴിഞ്ഞ 4 വർഷക്കാലം പലതരത്തിലുള്ള പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ക്യു എം ബി സിയുടെ ചെയർമാനായിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു ഞാൻ ഓർക്കുന്നുണ്ട്. ഇസ് എ വെരി ഹംബിൾ മാൻ ഓഫ് ഗോഡ്. വളരെ പറഞ്ഞതുപോലെ പാസ്റ്റർ ജി എന്നുള്ള വിളി കേൾക്കുമ്പോൾ അകത്തൊരു സന്തോഷവും ഒരു തണുപ്പും തോന്നും. താങ്ക് യു പാസ്റ്റർ ഫോർ ഓൾ യുവർ കോൺട്രിബ്യൂഷൻസ്. ഒരു വേദഭാഗം വായിച്ച് ചില മിനിറ്റുകൾ മാത്രം ദൈവവചനത്തിൽ കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ഐശയ്യ ചാപ്റ്റർ 49, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം, അതിൻ്റെ 2-ാമത്തെ വാക്യം, verse 2, അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ച് അവനെ മിനുക്കിയ അമ്പാക്കി തൻ്റെ ഭൂണിയിൽ മറച്ചു വെച്ചു. ഗതാഗതദാസൻ ഞങ്ങൾ ചർച്ചിൽ ഒരു ദിവസം ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരുന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററോട് പറഞ്ഞു, യു കെൻ സ്വിച്ച് ഓഫ് ദി ലൈറ്റ്, സ്വിച്ച് ഓഫ് ദി മൈക്ക് എന്ന് പറഞ്ഞാൽ ഗതാഗതദാസൻ മൈക്കിൻ്റെ ആവശ്യമില്ല. ഹി ഹാസ് ബിൻ ഗിഫ്റ്റഡ് വിത്ത് എ ബ്ലെസ്ഡ് വോയിസ്. അപ്പോൾ ആ വോയിസിൽ ഒരു അനോയിൻറ്റിങ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനോട് ചേർന്നാണ് ഈ ദൈവവചനം വായിച്ചത്. അവൻ എൻ്റെ വായ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. ദൈവത്തിൻ്റെ വചനം പലപ്പോഴും നമ്മൾ കോഫി ടേബിളിൽ കിടന്നാൽ പിശാചൊരു പേടിയില്ല അതിനെക്കുറിച്ച്. യു കീപ് ദ ബൈബിൾ ഇൻ അവർ ഷെൽഫ്, ഡെവിൾ ഈസ് നെവർ ഗോട്ട് അഫ്രൈഡ്. ബട്ട് വെൻ വി റീഡ് ദ ബൈബിൾ, meditate God's word, and when we use it, devil trembles. Praise God. ഈ വചനത്തിൽ പറയുന്ന വചനം ആത്മാവിൻ്റെ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ, Ephesians 6:17. നിശ്ചയമായും കർത്താവ് ദാസൻ ദൈവവചനമായി നിൽക്കുമ്പോൾ അത് പരിശുദ്ധാത്മാ നിയോഗിതമായി വിളിച്ചു പറയുമ്പോൾ അത് വാൾ ഉപയോഗിക്കുന്ന തുല്യമായി തീർന്ന് ഓർത്തി സ്തുതിക്കുന്നു.
വരുന്ന ദിവസങ്ങളിൽ കഥാദാസൻ ദൈവം അയക്കുന്ന സ്ഥാനത്ത് ദൈവം അതിശക്തമായി വചനത്തിൻ്റെ വക്താവായി ആത്മാവിൻ്റെ പ്രസരിപ്പോടെ അനേക ആത്മാക്കളെ നേടുവാൻ നിൽക്കണം. ദൈവം സഹായിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യിരമ്യാ പ്രവചനം 48:10 വാക്യം വായിക്കുന്നുണ്ട്, രക്തം ചൊരിയിക്കാതെ വാൾ ഉറയിലിടുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവം യുദ്ധക്കളത്തിൽ അപ്പോയിൻ്റ് ചെയ്തിരിക്കുമ്പോൾ ഉദാസീനങ്ങൾ ചെയ്യാൻ പാടില്ല. വളരെ ഉത്സാഹത്തോടെ കർമ്മനിരതനായി ദൈവവേലയിൽ ഈ പ്രദേശത്തും കഴിഞ്ഞ 4 വർഷക്കാലം ദൈവം ഉപയോഗിച്ച് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ദൈവം അയക്കുന്ന സ്ഥാനത്ത് വളരെ ശക്തമായി വളരെ എഫിഷ്യൻ്റായി ഈ വാള് കരങ്ങളിലെടുത്ത് അത് ഉപയോഗിക്കുവാൻ ദൈവത്തിന് പശുചർമ്മം തന്നെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയുന്നു, അപ്പോൾ പോലീസ് പറഞ്ഞൊരു പ്രസ്താവനയാണ്, ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷൻ ആക്കി വെച്ച ഇടയന്മാർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അദ്ദേഹത്തെ 4 വർഷക്കാലം പരിശുദ്ധാത്മാവാണ് ഈ വിദേശത്തെ സഭയ്ക്ക് അധ്യക്ഷനാക്കി വെച്ചത്. പ്രൈസ് ഗോഡ്. എനിക്ക് നിയോഗപ്രകാരം തന്നെ സൂററ്റിലേക്ക് അധ്യക്ഷനായി പിന്നെയും ആത്മാവ് അയക്കുന്നു. ആത്മാവ് നിശ്ചയമായും ഇവിടെ ചെയ്തെടുത്ത പ്രവൃത്തികൾ പോലെ തന്നെ ശ്രേഷ്ഠകരമായ പ്രവൃത്തി അവിടെ ചെയ്തെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുകയും ബഥേൽ അസംബ്ലി ഓഫ് ഗോഡ് സഭയുടെയും IDCC PCയുടെയും നാമത്തിലുള്ള എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും യഥാർത്ഥദാസൻ കുടുംബത്തിനും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ. ഗോഡ് മേ കണ്ടിന്യൂ ടു യൂസ് യു ഫോർ ഹിസ് ഗ്ലോറി. താങ്ക് യു പാസ്റ്റർ പി എം ജോർജ്. ഈ സമയം ദോഹ ദേവസഭയുടെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ റോഷൻ മാത്യുവിനെ മുന്നോട്ട് കടന്നു വരികയും ഫെലിസിറ്റേഷനായി ഹിന്ദി ചർച്ചിനെയും അതുപോലെ ദേവദാസന്മാരെയും പ്രതികരിച്ച് ഫെലിസിറ്റേഷൻ നൽകുന്നതിനായി ക്ഷണിച്ചോളാം. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ചെയർമാൻ ചാക്കോച്ചായൻ, അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ ദേവദാസന്മാർ, അസിസ്റ്റന്റ് പാസ്റ്റർ രാജേഷ്, എല്ലാ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുകുട്ടികൾ, എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ അജേഷ് പാസ്റ്റർ ഗ്ലാൻസ് കാണിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു. 4 മിനിറ്റേ കാണിച്ചുള്ളൂ, നല്ലത് മാത്രമേ കാണിച്ചുള്ളൂ. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ ഇതുപോലൊരു ഗ്ലാൻസ് കാണിക്കും. അത് 4 മിനിറ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ഗ്ലാൻസ് കാണിക്കുമ്പോൾ നമ്മളുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. ദൈവസന്നിധിയിൽ ഒരുക്കത്തോടായിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവസഭയിലെ ഒരു ബിജു ഫിലിപ്പ് പാസ്റ്റർ പോകുന്നതിനനുബന്ധിച്ച് ദൈവസഭയിലെ പാസ്റ്റർ സെലക്ഷൻ വന്നപ്പോൾ പല ദൈവദാസന്മാരെയും നമ്മൾ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അന്ന് കമ്മിറ്റിയായിരുന്നവർ ഉപസിച്ച് പ്രാർത്ഥിച്ച് 4 ദിവസം ദൈവദാസന്മാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിനകത്തുനിന്ന് ദൈവസഭയുടെ മുമ്പാകെ ദൈവസഭ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗത്താൽ ദൈവദാസൻ ദേശത്തേക്ക് കടന്നു വരുവാൻ ബിനു വർഗീസ് പാസ്റ്ററെ സെലക്ട് ചെയ്യുവാനും അദ്ദേഹത്തിന് ദേശത്തേക്ക് കടന്നു വരുവാനും കഴിഞ്ഞ 4 വർഷക്കാലം ദൈവസഭയെ ശുശ്രൂഷിപ്പാനും ദൈവത്തിന് കൃപ നൽകി. അദ്ദേഹത്തെക്കുറിച്ച് ദൈവം പലരും പറഞ്ഞു, ഹി വാസ് എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ, വെരി ഹംബിൾ പേഴ്സൺ. ഏതോ ചാക്കോച്ചായം പറഞ്ഞ പോലെ രാവിലെ തൊട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് 4 മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഗ്യാസ് ഔട്ടാവും. അത് കഴിഞ്ഞാലും പിന്നെ ഓട്ടമാണ്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ദൈവദാസനുണ്ടായിരുന്നു. ഇനിയും പോകുന്നത് സൂറത്തിലേട്ടാണ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് കെപ്റ്റ് ദെയർ ഫോർ യു, ബട്ട് വൺ തിങ് ഈസ് ഷുവർ, ഇഫ് ഗോഡ് ഈസ് സെൻഡിങ് ദെയർ, ഗോഡ് വിൽ സ്ട്രെങ്തൻ യു. അത് ഉറപ്പാണ്. സങ്കീർത്തനം സാംസ് 37:37 37 സങ്കീർത്തനം 37 വാക്യം, മാർക്ക് എ പെർഫെക്റ്റ് മാൻ, ബിഹോൾഡ് ആൻ അപ്രൈറ്റ്, ഹി വിൽ ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ. ഒരിടത്ത് പറയുന്നു ഹി ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ, ചിലയിടത്ത് പറയുന്നു ഹി വിൽ ഹാവ് മൈൻഡ് ഓഫ് പീസ്, ഹി വിൽ ബി ഹാപ്പി. എന്നാൽ മലയാളത്തിൽ പറയുന്നു നിഷ്കളങ്കനെ
കുറിക്കൊള്ളുക, നേരുള്ളതിനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാവും. He will have a good future. English, he will have a good future. Surat lertu kadannu pombol, God is going to give you a good future in Surat. Sandathikal undu, pakshe aathmiya sandathikale devan therum. Devan devadasane shaktamayittu upayogikkum. Aa eluma thaazhma athu jeevithathile orikkalum pogathe karthavante varavu vare sushrushayil devadasane sahayikkumaarate. അതുപോലെ തന്നെ ഷൈനി സിസ്റ്റർ എപ്പോഴും ചോദിച്ചാലും സുഖമാണോ, എപ്പോഴും സന്തോഷിപ്പിക്കും എന്ന് പറയുന്നതാണ് ഞാൻ എപ്പോഴും സന്തോഷമാണ് മറുപടി. ഞാൻ പറഞ്ഞാൽ നല്ല സ്പിരിറ്റ് എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കട്ടെ, എപ്പോഴും വളരെ ചുരുക്കോടെ വളരെ സന്തോഷത്തോടെ ദേവദാസിനോട് കൂടെ ഇതിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുവാൻ ദേവദാസി ദൈവം ബലപ്പെടുത്തി പോകുന്നിടത്തും ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. ഗോഡ്വിൻ, ഗോഡ്ലി, വെരി ഹംബിൾ ചിൽഡ്രൻ, വളരെ താഴ്മയുള്ള രണ്ട് പിള്ളേരെ അധികം കൊടുത്തു. അതുകൊണ്ട് പാസ്റ്റർ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, അവരുടെ കാര്യം ദൈവം നോക്കിക്കോളൂ. ദ വിൽ ബി ബ്ലെസ്ഡ്. ആ താഴ്മ എളിമയിൽ നിലനിന്ന് കഴിഞ്ഞാൽ ദ വിൽ ബി ബ്ലെസ്ഡ്, ഓൾവേസ് ദ വിൽ ബി ബ്ലെസ്ഡ്. ദേവദാസിന് 4 വർഷക്കാലം ദൈവസഭയെ ശുശ്രൂഷിച്ചു, ദൈവം നമുക്ക് അനുഗ്രഹമായിരുന്നു. ഇനിയും കടന്നു പോകുന്നിടത്ത് ദേവദാസിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ദോഹ ദേവസഭയുടെ നാമത്തിൽ, കമ്മിറ്റി, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പാസ്റ്റേഴ്സ് ഉള്ള നാമത്തിൽ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദി ചർച്ചിന് സഹോദരന്മാരോടുണ്ട്. ഹിന്ദി പറയണോ, ബുദ്ധിമുട്ടാക്കല്ലേ, പറയണോ എന്നാ പറയുന്നത്, ഞാൻ കുഴഞ്ഞു. അമര ഹിന്ദി ഭയലോഗ് ഭി ഹേ ആജ് അമര സാത്ത്. ഓ കൽ ശാം കോ ഹിന്ദി മണ്ഡലി മേ ഓ പാസ്റ്റർ കോ മെമെൻഡോ ഗിഫ്റ്റ് ദിയായ ഓർ ഉസ്കോ ഓ പാസ്റ്റർ കെ സാത്ത് ഫോട്ടോ ഭി ലിയായ ഓർ ഹിന്ദി മണ്ഡലി കെ ലിയെ ഭി ധന്യവാദ് ദത്തോ. ദേവദാസ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇതിൻ്റെ പുറകിലൊരു വാക്യം എഴുതിയിട്ടുണ്ട്, ദ ലോർഡ് ബ്ലസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം, എൻ്റെ മിക്ക പ്രാർത്ഥനകളിൽ ഞാൻ ഉപയോഗിക്കുന്നൊരു വാക്യമാണ്. പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും വലിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഏത് അവസരത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ദാറ്റ് ഈസ് അഹരോണിക് ബ്ലെസ്സിങ്. നമ്പേഴ്സ് 6:23-26 സംഖ്യാപുസ്തകം 6:23-26 വരെ. ദ ലോർഡ് ബ്ലസ് യു, കീപ് യു, മേക്ക് ഹിസ് ഫേസ് ഷൈൻ അപ്പോൺ യു ആൻഡ് ബി ഗ്രേഷ്യസ് അൺ ടു യു. ആ വാക്യത്തെ പോലെ തന്നെ, ദ ലോർഡ് ബ്ലസ് യു, കീപ് യു, ബി ഗ്രേഷ്യസ് അൺ ടു യു ആൻഡ് മേക്ക് യു എ ബ്ലെസ്സിങ് in all the areas of your life. ദൈവനാമത്തിലെ ദൈവസഭയുടെയുള്ള ഒരു പ്രാവശ്യം കൂടെ എൻ്റെയും കുടുംബത്തിൻ്റെയും അതുപോലെ ദൈവസഭയുടെ ദൈവമക്കളുടെയും കുഞ്ഞുകുട്ടികളുടെയും എല്ലാ ദൈവദാസന്മാരുടെ നാമത്തിൽ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ദൈവസഭ നേരിടുന്നു. ദൈവം അനുഗ്രഹിക്കുമോ? താങ്ക് യു റോഷ. തുടർന്ന് ലേഡീസ് മിഷനാണ് ഞാൻ പ്രതിനിധീകരിച്ച് സെക്രട്ടറി സൂസൻ സാമിനെ ക്ഷണിച്ചോളുന്നു. അതോടൊപ്പം അവരുടെ ഡെഡിക്കേഷനായി സഹോദരിമാരെയും ക്ഷണിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം നമ്മുടെ പ്രിയ ദേവദാസൻ്റെ ഫെയർവെല്ലോടനുബന്ധിച്ച് കടന്നു വന്നിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന പ്രിയ ചാക്കോച്ചാരനും അസിസ്റ്റൻറ്റ് പാസ്റ്റേഴ്സ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന മറ്റ് സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, പ്രത്യേക നമ്മുടെ പ്രിയപ്പെട്ട ദൈവദാസനും കുടുംബത്തിനും ഈ സന്ധ്യാവന്ദനം അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 4 വർഷം പാസ്റ്റർ ജി ഞങ്ങളോട് കൂടെ ആയിരുന്നത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. 4 വർഷം എല്ലാമിനോടനുബന്ധിച്ച് പാസ്റ്റർ വരുമ്പോഴും ഞാൻ തന്നെയായിരുന്നു സെക്രട്ടറി ആയിരുന്നത്. അപ്പോൾ മുതൽ ഒരു വിളി തുടങ്ങിയാണ് പാസ്റ്റർ ജി, മറു ആൻസർ സിസ്റ്റർ ജി. ഞങ്ങൾ തമ്മിൽ അങ്ങനെയായിരുന്നു അഭിസംബോധന ചെയ്യുന്നത്. ഈവൻ വാട്സപ്പിലും ഞങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഡിയർ പാസ്റ്റർ ജി എന്ന് എനിക്ക് ഞാൻ മെസ്സേജ് വിട്ടാൽ തിരിച്ച് എനിക്ക് ആൻസർ വരുന്നത് യെസ് സിസ്റ്റർ ജി എന്നുള്ള ആൻസർ. താങ്ക് യു വെരി മച്ച്. ആ വിളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിളിയായിരുന്നു.
I am going to miss you, but I want to communicate with you more again. കഴിഞ്ഞ നാല് വർഷക്കാലം ദൈവം ദേവദാസിനെ ഈ സഭയ്ക്ക് വളരെ അനുഗ്രഹമായി നിലനിർത്തി. പുള്ളിക്കാരൻ്റെ എല്ലാ ഡെഡിക്കേഷനും ഉപദേശങ്ങളും എല്ലാം പ്രത്യേകാൽ എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ അനുഗ്രഹമായിരുന്നു. ലേഡി സെക്രട്ടറി എന്ന നിലയിൽ കഴിഞ്ഞ 4 വർഷം എനിക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും പലപ്പോഴും സെക്രട്ടറി ഒറിജിനൽ സെക്രട്ടറി ഇവിടെ നിന്ന് മാറിപ്പോയപ്പോൾ ആ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഒരു ഏകാധിപതിയായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് പ്രിയ ദേവദാസിനും പ്രിയ ഷൈനി സിസ്റ്ററുമാണ്. ആ സമയത്ത് എനിക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും എല്ലാ സപ്പോർട്ടുകളും എനിക്ക് തന്ന് എന്നെ വളരെയധികം സഹായിച്ചു. അപ്പോൾ തന്നെ സൂം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പലപ്പോഴും ഗസ്റ്റ് സ്പീക്കേഴ്സായിട്ട് എനിക്ക് പല ലേഡീസ് സ്പീച്ചേഴ്സിനെ കിട്ടാതിരിക്കുന്ന സമയങ്ങളിൽ ദേവദാസൻ പലരെയും എനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു അനുഗ്രഹമായിരുന്നു. പല ഗസ്റ്റ് സ്പീക്കേഴ്സും നമ്മുടെ ഇടയിൽ വന്ന് ദൈവവചനം ഘോഷിച്ചത് അത് നമ്മുടെ സഹോദരിമാർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേക ഷൈനി സിസ്റ്റർക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സെൻഡ് ഓഫ് മീറ്റിംഗ് കൊടുത്ത് എങ്കിൽ തന്നെയും ഞങ്ങൾക്കൊരു വാക്ക് എല്ലമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. ദേവദാസി ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഫൈനാൻസ് സപ്പോർട്ട്, അങ്ങനെ പ്രാർത്ഥന, ചെയിൻ പ്രയർ, എല്ലാ കാര്യങ്ങളിലും ദേവദാസി ഞങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹമായിരുന്നു. എല്ലാറ്റിനും ഞാൻ വളരെയധികം നന്ദി കരയേറ്റുന്നു. എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എല്ലാ സ്നേഹവും അനുഗ്രഹങ്ങളും ഈ തരുണത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഒപ്പം തന്നെ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടി ഇരിക്കുമാറാട്ടെ. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഏതിടങ്ങളിലായിരുന്നാലും ദൈവത്തിൻ്റെ പരിപാലനം കൂടി ഇരിക്കുമാറാകട്ടെ. എല്ലാ ദുർഘടങ്ങളെയും മാറ്റി ദൈവം പാതകളെ നിരപ്പാക്കിക്കൊണ്ട് വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാമത്തിലുള്ള എല്ലാ സ്നേഹവും നിങ്ങളും അറിയിക്കുന്നു. ഈ സമയത്തെ സന്തോഷ സൂചകമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വകയായി ഞങ്ങളൊരു ഗാനം ആലപിക്കുകയാണ്. Thank you.
നമ്മുടെ മീറ്റിംഗിൻ്റെ സമയം പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ കൂടെ നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള വളരെ കുറച്ച് സമയം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരിയ മീറ്റിങ്ങുകളിൽ ഫെലിസിറ്റേഷൻ പറയാൻ കഴിയാതിരുന്നവർ, അതുപോലെ എനിക്ക് രണ്ട് വാക്ക് ദൈവസന്നിധിയിൽ ദൈവദാസനെ പറ്റി പറയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം വളരെ ചുരുക്കം ചില സമയം നമുക്കതിനുവേണ്ടി വേർതിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി താല്പര്യമുള്ളവർ ചുരുക്കം ചില സമയം, രണ്ട് മിനിറ്റിൽ ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. താല്പര്യമുള്ളവർ വളരെ വേഗം സമയം പാഴാക്കാതെ മുന്നോട്ട് കടന്നു വരുവാനായി അപേക്ഷിക്കുന്നു. പറയപ്പെട്ടതുപോലെ രണ്ട് മിനിറ്റിൽ കൂടുതൽ ദൈവമക്കളെ നിങ്ങൾ എടുക്കരുത് എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. സമയം കളയാതെ മുന്നോട്ട് എത്രയും വേഗം കടന്നു വരുവാനായി അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹപ്പെട്ട ഈ ഫെയർവെൽ മില്ലിനോട് ബന്ധത്തിൽ ഇനിയും കടന്നു വരുവാൻ ദൈവരിക്കും നല്ല സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. രണ്ട് ദിവസമായിട്ട് പനിയായിട്ടിരിക്കുകയാണ്, എൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കൃപയാലെ കടന്നു വരുവാൻ തക്കനിടയായി. പ്രിയ ദേവദാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നന്ദിയല്ല, അതൊന്നും പറയുവാനില്ല. പല ദേവദാസന്മാരിവിടെ കടന്നു വന്നെങ്കിലും ഞാൻ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ അടുത്തിടപെട്ട ഒരു ദേവദാസനായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ പല പേഴ്സണലായുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശവും പ്രാർത്ഥനയും എന്നെ ഒരുപാട് ബലപ്പെടുത്തി. ദൈവം തന്നെ ഈ ദേശത്ത് അയച്ചു അനുഗ്രഹപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാനിടയായി. എനിക്കും കുടുംബത്തിനും അത് വളരെ അനുഗ്രഹമായിരുന്നു. തന്നെ ദൈവം അയക്കുന്ന പ്രകാരം പോകുന്ന സ്ഥലത്ത് തന്നെ കുടുംബമായി ദൈവം ഇരട്ടിയായി ഉപയോഗിക്കട്ടെ. എവിടെ ആയാലും തൻ്റെ ആ നിഷ്കളങ്കത, തൻ്റെ ആ ദൈവസ്നേഹം ഒരിക്കലും നഷ്ടപ്പെടാതെ കത്തസനിൽ പ്രയോഗമുള്ള ഒരു ദൈവദാസനായി അധികം പ്രയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദൈവസനിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും നന്ദി കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കും. ദൈവനാമത്തെ ഇന്നലെ കടന്നു എല്ലാ ദൈവവാസന്മാർക്കും ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് ഭാഷ കുടുംബത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ എവിടെയാക്കി നാക്കിത്തവനെ സ്തുതിക്കുന്നു. ഞാൻ ഏത് വകയിൽ കടന്നു വന്ന സമയം മുതൽ എന്നോട് ആത്മാർത്ഥമായി സഹകരിക്കുകയും വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മീയ കൈത്താങ്ങനൊക്കെ തേയും ചെയ്ത ദൈവവാസിനെ കുടുംബമായിട്ട് ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവവാസി ഞങ്ങളൊന്ന് ഒരു നാട്ടുകാരാണ്. ആ ഒരു സ്നേഹബന്ധത്തിൽ കാണുവാൻ എവിടെയാക്കി ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുന്ന് കടന്നു പോയാലും ഞങ്ങളുടെ ദേശത്ത് വെച്ച് അവരെ കാണാം എന്നുള്ള പ്രതീക്ഷയുണ്ട്. സ്വാഗതം കുടുംബമായിട്ട് ദൈവം അയക്കുന്നുണ്ടെങ്കിൽ കർത്താവിനാമത്തിനുവേണ്ടി ഇത് ഇവിടെ പ്രവർത്തിച്ചതിനായി ഉപരി കർത്താവിനാമത്തിനുവേണ്ടി പ്രയോജനപ്പെടുവാൻ കുടുംബമായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും എൻ്റെയും എൻ്റെ കുടുംബത്തിനുള്ള പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളിലെ എല്ലാവരോടും നന്ദിയുള്ള എല്ലാവരോടുള്ള സ്നേഹാന്വേഷണവും ആശംസകളും നേർന്നുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളക്കരയിലെ കോന്നിയുടെ സ്ഥലത്ത് നിന്നും വന്ന സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഇന്നസെൻ്റ് ആയിരിക്കും, പാവങ്ങളായിരിക്കും. അതിനെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സഭയാൻ കുടുംബത്തിലെ ബിനു പാസ്റ്റർ. നമ്മുടെ പ്രിയങ്കരനായ ബിനു പാസ്റ്റർ വളരെയധികം പാവമാണ്, ഇന്നസെൻ്റ് ആണ്, എനിക്ക് ആ ഒരു സംശയം വേണ്ട. പക്ഷെങ്കിൽ നമ്മുടെ ഈ സെലക്ഷൻ്റെ സമയത്ത് ഞാൻ ഫോട്ടോ കണ്ടു, നിങ്ങളെല്ലാവരും കണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ സെമിനാരിയിലെ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ കൊച്ചു പയ്യൻ്റെ കൂട്ടായിരുന്നു. പക്ഷെങ്കിൽ അടുത്ത് ഫോട്ടോ കണ്ടപ്പം സ്വന്തം ഭാര്യ അടുത്തിരിപ്പുണ്ട്, മക്കളുണ്ട്. അപ്പം വിചാരിച്ചു തീർച്ചയായിട്ടും പാസ്റ്ററാണ്, കൊള്ളാം, പ്രായമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ മിക്കവാറും എല്ലാവരും കിടുങ്ങിപ്പോയി. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ബോഡി ജിം ബോഡി രീതിയിലെ സ്റ്റൈലിൽ, ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ് ഇറങ്ങി വന്നത്. സിസ്പായ്ക്കും
എല്ലാ രീതിയിലും. പക്ഷെങ്കിൽ ഇപ്പോൾ സിക്സ് പാക്കൊന്നും ഇല്ല, ദൈവം വെച്ച് ഒരു നല്ല രീതിയിൽ കൊച്ചു പയ്യൻ ഒരു നല്ലൊരു പാസ്റ്ററായിട്ട് തീർന്നിട്ടുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഈ ദോഹ ദൈവസഭ ഒരു സത്യമുള്ള സഭയാണ്. അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദോഹ സഭയുടെ മുൻകാലങ്ങളിൽ നയിച്ച പല പാസ്റ്റർമാരെ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബെൻസൺ പാസ്റ്റർ 10 വർഷം ഇവിടെ ഭരിച്ചു നയിച്ചു. പക്ഷെങ്കിൽ സോറി, ആ കർത്താവിൻ്റെ ദാസൻ ദൈവം അനുവദിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഓവർസീറായിട്ട് പോകാൻ ദൈവം സഹായിച്ചു. അത് ഈ ദോഹ ദൈവസഭയുടെ സത്യം തന്നെയാണ്. അതുപോലെ അടുത്ത ബിജു പാസ്റ്റർ വന്നു. അദ്ദേഹവും ഒരു ഇവിടുന്ന് പോയപ്പോഴ അദ്ദേഹം പറഞ്ഞു, ഒരു 10 പേരടങ്ങുന്ന ഒരു കൂടിവരവാണെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, അദ്ദേഹം പറഞ്ഞു ഒരു 10-70 പേരുള്ള ഒരു സഭയായിട്ട് തീർന്നുവെന്ന്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബിനു പാസ്റ്റർ 4 വർഷം ഇവിടെ ഈ ദോഹ ദൈവസഭയെ നയിച്ചു. പക്ഷെങ്കിൽ പോകുമ്പോൾ എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ ഒരു DP ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതും ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. പക്ഷെങ്കിൽ ഒരു 2 വർഷം കൂടി നിന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓവർസിയറുടെ സ്ഥാനത്തേക്ക് വരുവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് ഒരു പ്രയാസമുണ്ട്, നമ്മുടെ ബെൻസൺ പാസ്റ്റർ ബോംബെയിലുണ്ട്, അതുകൊണ്ട് ഉടനെ കിട്ടത്തില്ല. ഉടനെ ആഗ്രഹിക്കുകയും വേണ്ട. എനിവേ, എന്നിരുന്നാലും ഈ ദോഹ ദൈവസഭ ഇത്രയും നയിച്ച ബിനു പാസ്റ്റർക്ക് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ കർത്താവിൻ്റെ വേലയിൽ ദൈവത്തിൻ്റെ വലത്തുകരം നീട്ടി ആ കർത്താവിൻ്റെ ഭൃത്യനെ അനേകരെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാൻ ദൈവത്തിൻ്റെ വലത്തുകരം നീട്ടി കൃപകളും കൃപാഹാരങ്ങളും കൊടുത്ത് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരിയെയും കൈത്താങ്ങളായി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദാനമാർ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ 2 കുഞ്ഞുങ്ങളും എവിടെയായിരുന്നാലും അവരൊരു എല്ലാവർക്കും ശോഭിക്കുന്നൊരു വിളക്കായിട്ട് അവരെ തീർക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ ബിനു പാസ്റ്ററും കുടുംബത്തിനും, 2 കുഞ്ഞുങ്ങളും വേഗം വരുന്ന കർത്താവിൻ്റെ ആ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ എല്ലാവരും ആ യേശുവിൻ്റെ അമ്മമാരോട് ചേരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദി. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന കർത്താവ് യേശു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് പകൽക്കാലം ദൈവദാസൻ്റെ ഫെയർവെല്ലോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവാടീനം തന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ കടന്നു വന്ന നാൾ മുതൽ ദൈവദാസൻ ഇവിടെ ആയിരുന്ന സമയങ്ങളിലെല്ലാം ദൈവം ദൈവദാസനിൽ കൂടെ അനേക വചനങ്ങളിൽ കൂടെ കേൾക്കുവാനും എൻ്റെ ആത്മീക ജീവിതത്തെ ഒന്നുകൂടി വ്യത്യസ്തപ്പെടുത്തുവാനും ദൈവജീവിതത്തിൽ തന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെയും കുടുംബത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ സേവനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തെ, മാറ്റമില്ലാത്ത വചനത്തെ, അതിൽ മായം ചേർക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ സത്യത്തോടുകൂടി ശുശ്രൂഷിക്കുവാൻ ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ബലപ്പെടുത്തട്ടെ. ഒന്നുകിൽ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാം നിത്യതയിൽ കാണാം, അല്ലെങ്കിൽ നാം എവിടെ വെച്ച് കാണുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. മാനുഷികമായി നാം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നു. ദൈവം നമ്മളെ എവരെയും നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ സത്യത്തോടെ സംസാരിച്ചുകൊണ്ട് ഏത് ദേശത്തായിരുന്നാലും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നമുക്ക് അധികം പ്രതികൂലങ്ങളെ സഹിക്കേണ്ടി വരാം. എങ്കിലും വചനത്തിന് മാറ്റം വരുത്താതെ, അതിൽ മായം ചേർക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ സത്യത്തോടെ സമയത്തും അസമയത്തും സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. കുടുംബമായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഇരുന്നു കൊള്ളുന്നു. കഴിഞ്ഞ 4 വർഷത്തെ സുസീർഘമായ സേവനത്തിന് ശേഷം
കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയ ദേവദാസൻ പാസ്റ്റർ ബിനു വർഗീസ് ആൻഡ് കുടുംബത്തിന് വേണ്ടിയുള്ള ദോഹ ദേവസഭയുടെ ആദരസൂചകമായി മെമെൻറ്റോ നൽകുന്നതിനായി ഇപ്പോൾ നമ്മുടെ ചെയർമാൻ ബ്രദർ കെ ടി ചാക്കോ ജയൻ, അതുപോലെ അസോസിയേറ്റ് പാസ്റ്റേഴ്സായിരിക്കുന്ന ബ്രദർ പാസ്റ്റർ റോഷൻ മാത്യു, പാസ്റ്റർ അജേഷ് കുര്യാക്കോസ്, കൂടെ ദേവസഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ജെറി ജോൺ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ കർത്താവിൻ്റെ ദാസനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള നല്ല വാക്കുകൾ നമുക്ക് പറയാനുള്ള സമയമായിരുന്നു. ഇപ്പോൾ ദേവദാസിൻ്റെ കുടുംബത്തിൽ നിന്നും അതുപോലെ ദേവദാസിൽ നിന്നും കേൾക്കുവാനുള്ള സമയമാണ്. ആദ്യമായി ദേവദാസി സിസ്റ്റർ ഷൈനി ബിനുവിനെ ക്ഷണിച്ചോളും. ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ചാക്കോച്ചനെങ്കിൽ, അതുപോലെ ഗസ്റ്റ് ഫാസ്റ്റേഴ്സ്, മറ്റ് ദേവസഭകളിൽ നിന്ന് വന്ന സഹോദരങ്ങൾ, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ്, ദേവസഭയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, പ്രിയപ്പെട്ട ദൈവമക്കൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം ഈ ദോഹ ദേവസഭയിൽ ശുശ്രൂഷകരായി വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദേവസഭ ഞങ്ങളെ സെലക്ട് ചെയ്ത് ദൈവം സെലക്ട് ചെയ്ത് ദേവസഭ ഞങ്ങളെ സ്വീകരിച്ച നിമിഷം മുതൽ ഇന്നയോളം ദേവസഭ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും പ്രാർത്ഥിച്ചതുമായ എല്ലാ കാര്യങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളിവിടെ സെലക്റ്റായ സമയം മുതൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷനുണ്ടായിരുന്നു. അതുപോലെ തന്നെ രോഗികളായി കിടന്ന സമയങ്ങളുണ്ടായിരുന്നു. ആ നിമിഷങ്ങളിലൊക്കെയും ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ഫോൺ വിളിക്കുകയും അതുപോലെ ചെയ്ത ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദേവസഭയുടെ ദൈവമക്കളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരോടും ഒരുപാട് കടപ്പാടുകളുണ്ട്. പ്രത്യേകിച്ച് അസിസ്റ്റന്റ് പാസ്റ്റേഴ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഹശുശ്രൂഷകന്മാർ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് കൈത്തങ്ങൾ നൽകി തന്ന ദേവദാസന്മാരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ദേവസഭയിൽ ഞങ്ങൾ വന്ന സമയം മുതൽ 3 സൺഡേ സ്കൂൾ ഡയറക്ടേഴ്സ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മോള് കുറച്ച് നാളായി സൺഡേ സ്കൂളിൽ പഠിക്കാനിടയായി. പക്ഷെ 4 വർഷക്കാലം സൺഡേ സ്കൂളിൽ പഠിപ്പാൻ ദൈവം സഹായിച്ചു. ആ സമയമൊക്കെയും കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മീയ വചനങ്ങൾ പറഞ്ഞു കൊടുത്തതുമായ ടീച്ചേഴ്സ് ഉണ്ട്. ദൈവനാമത്തിൽ പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ YP ഡിപ്പാർട്ട്മെൻറ്റിനുള്ള നന്ദിയെ അറിയിക്കുന്നു. മിഷൻ ബോർഡിലോട്ട് നന്ദിയെ അറിയിക്കുന്നു. ക്വയറിനോടുള്ള നന്ദിയെ പ്രത്യേകമായി അറിയിക്കുന്നു. ഞങ്ങളുടെ ഗോഡ്വിനെ ശരിക്കുന്നു അവന് നന്നായി ചെയ്യുവാൻ അറിയത്തില്ലെങ്കിലും വളരെ പ്രോത്സാഹനങ്ങൾ കൊടുത്ത ക്വയർ ലീഡേഴ്സ് ഉണ്ട്. കൂടെയുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമക്കളോടുള്ള നന്ദിയെ ഈ തരണത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് LM ഡിപ്പാർട്ട്മെൻറ്റിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ LM സെക്രട്ടറി ലിലിമാമയായിരുന്നു. ലിലിമാമയോടുള്ള പ്രത്യേകമായ നന്ദിയെ അറിയിക്കുന്നു. ഈ അവസരത്തിൽ ഇല്ലെങ്കിൽ പോലും അതിനുശേഷം ആ നിമിഷം മുതൽ ഈ 4 വർഷക്കാലം സൂസൻ സിസ്റ്ററാണ് LM സെക്രട്ടറി ആയിട്ട് ചുമതലയിലും ട്രഷറായിട്ടും വിവിധ മേഖലകളിൽ ചുമതല വഹിച്ചത്. വളരെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഈ ഒരു 4 വർഷക്കാലം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ദൈവനാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ ട്രഷറർ, കഴിഞ്ഞ വർഷങ്ങളിലുള്ള ട്രഷറർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, എല്ലാവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ സഹോദരന്മാരോടുള്ള വിലയേറെ നന്ദിയെ അറിയിക്കുന്നു. ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എനിക്ക് അയോഗ്യതകൾ ഒരുപാടുണ്ടായിട്ടും ദൈവമക്കൾ, പ്രിയ സഹോദരിമാർ അതൊന്നും കണക്കിടാതെ എന്നെ ചേർത്ത് പിടിച്ച് ഒരു സഹോദരതുല്യം സ്നേഹിച്ച് എനിക്ക് വേണ്ടി കൈത്താങ്ങുകളിലും പ്രാർത്ഥനകളിലൊക്കെ നൽകിയ സഹോദരന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവസഭയുടെ വലിയൊരു സമ്പത്ത് തന്നെയാണ് സഹോദരന്മാർ. ഞാൻ ഒത്തിരി സഹോദരന്മാരെ മിസ് ചെയ്യും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ അറിയിക്കുന്നു. ഞങ്ങളോട് ദൈവസഭ കാണിച്ച
ആത്മീയ ഭൗതികമായ കൂട്ടായ്മകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഗോഡ്ലി മോഡ് ഇവിടെ ഇല്ലായെങ്കിലും അവളുടെയും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവമക്കൾ അറിഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങൾ സൂറത്തിൻ്റെ പ്രദേശത്തേക്കാണ് പോകുന്നത്. ശുശ്രൂഷയുടെ ബന്ധത്തിൽ എവിടെയായിരുന്നാലും ദൈവത്തിന് വേണ്ടി ചോദിപ്പാനും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആകുവാനും ദൈവസഭയുടെ പ്രത്യേകമായ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദിയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ ഏവരും പ്രതീക്ഷയോടെ ആയിരിക്കുന്ന പേഴ്സ് ഓഫ് വിസ്ഡത്തിനായി പാസ്റ്റർ ബിനു വർഗീസിനെ നിറഞ്ഞ കൈകളോടുകൂടി നമുക്ക് സ്വീകരിക്കാം. ഈ അനുഗ്രഹീതമായ യാത്രയയപ്പ് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഞാൻ സ്നേഹിക്കുന്ന വാത്സല്യ ബ്രദർ ബാബു തോമസ്, ഈ മീറ്റിങ്ങിൻ്റെ ചെയർപേഴ്സണായിരിക്കുന്ന ഞാൻ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയ ചാക്കോച്ചനങ്ങൾ, ഞാൻ വളരെ ആദരിക്കുന്ന എൻ്റെ സഹ ശുശ്രൂഷകന്മാർ റോഷൻ പാസ്റ്റർ, അജേഷ് പാസ്റ്റർ, ജോൺസൺ പാസ്റ്റർ, സജി പാസ്റ്റർ, നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി പ്രിയ ജെറി ചായൻ, മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്സ് എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞ 4 വർഷത്തിൻ്റെ അനുഭവങ്ങളോട് ചേർത്ത് ഞാൻ കൊയറിനോടൊപ്പം ആ പാട്ട് പാടും. ആ പാട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം. ആ പാട്ടിൻ്റെ ഈരടികൾ എന്താണോ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതം. നിങ്ങൾ ഈ സമയത്ത് കൊയർ എന്നോട് ചേർന്ന് ആ ഗാനം ആലപിക്കും. Yeah.
ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഈ പാട്ടിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥത്തോട് നീതിബോധമുള്ളവനായി ജീവിപ്പാൻ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം രാജകീയ തെരുവീഥിയിലൂടെ യേശു കഴുതപ്പുറത്ത് കയറി പോകുന്ന ആ അനുഭവം ഞാൻ വാസ്തവത്തിൽ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കി. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന, ഒരു കഴിവുമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാണപ്രിയൻ എൻ്റെ യേശു ഉള്ളിൽ വസിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ബഹുമാനങ്ങൾക്കും ആദരവുകൾക്കും ഞാൻ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്രയും വളരെ അനുഗ്രഹീതമായിട്ടുള്ള എൻ്റെ ചിന്തകൾക്കും എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായിട്ട് ഞാൻ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ദോഹ ദൈവസഭ കുടുംബം കാണിച്ച ഈ യാത്ര അയപ്പ് മീറ്റിങ്ങിന് ഞാനൊരിക്കലും യോഗ്യതയുള്ള വ്യക്തിയല്ല. എന്നെ ഇവിടെ യോഗ്യതയുള്ളവനാക്കി നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ആരംഭത്തിൽ ചില നന്ദി പ്രകടനങ്ങൾ നടത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ അജേഷ് പാസ്റ്റർ ആ ചെറിയൊരു കഴിഞ്ഞകാല അനുഭവങ്ങളെ അയവിറക്കിയപ്പോൾ മുഖവരിയിൽ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു, ഒന്നുകൂടി ഉരുവിടുന്നു. അവൻ എളിയവരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രരെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും അവൻ പ്രഭുക്കന്മാരോടുകൂടിയിരുത്തുന്നു. ആ എഴുതപ്പെട്ട വചനം ജീവിക്കുന്ന വചനമാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹീതമായ നിമിഷത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം എന്നെ ബലപ്പെടുത്തിയ, എന്നെ ശക്തീകരിച്ച, എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, എന്നെ നിത്യതയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സകല ബഹുമാനവും സ്തുതിയും സ്തോത്രവും ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഞാൻ ഈ രാജ്യത്തിൽ ഈ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമായി തീർന്ന, ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരൻ ബ്രദർ ബിജോയ് മത്തായി, ആ ഒറ്റ വ്യക്തിയുടെ കാരണത്താലും ദൈവ നിയോഗത്താലും പദ്ധതിയാലുമാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. പ്രിയ ബിജോയ് ബ്രദർ എൻ്റെ ബയോഡേറ്റ ഇവിടെ കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഈ അനുഗ്രഹീതമായിട്ടുള്ള യാത്രയേപ്പ് അല്ല കഴിഞ്ഞ 4 വർഷം നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ലായിരുന്നു. ഈ സമയത്ത് എൻ്റെ ഹൃദയംഗമായ
എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയംഗമായ നന്ദി ഈ തരുണത്തെ ഞാൻ അറിയിക്കുന്നു. ബിജോയ് ബ്രദർ ബയോഡേറ്റ കൊടുത്തു എന്നതുകൊണ്ട് കാര്യങ്ങൾ നടക്കുകയില്ലല്ലോ. അതിനു മുഖാന്തരമായി തീർന്നത് ഞാൻ കടന്നു വന്ന സെൻട്രൽ വെസ്റ്റ് റീജിയനാണ്. സെൻട്രൽ വെസ്റ്റ് റീജിയൻ അനുഗ്രഹീതമായ നേതൃത്വം കൊടുക്കുന്ന ദൈവഭൃത്യൻ പാസ്റ്റർ ബെൻസൺ മറ്റായി അവരുകൾ ഞാനുമായിട്ട് വലിയ ആ നിലയിലുള്ള ശുശ്രൂഷ അനുഭവങ്ങളെ പരിചയപ്പെടുവാനായിട്ടൊന്നും അവസരങ്ങൾ ലഭിച്ചില്ല. എങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഞാൻ ഈ സഭയിൽ ഒരു ശുശ്രൂഷകനായിരിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണെന്നുള്ള ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഇവിടേക്ക് നോമിനേറ്റ് ചെയ്തതിലും ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ ദാസൻ എന്നെ ഇവിടേക്ക് അയച്ചത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ അസാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിലും ഈ സമയം ഞാൻ അതിനായി വാർദ്ധരിക്കുന്നു. 2019 മെയ് മാസം 7-ാം തീയതി ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ എനിക്ക് വളരെ അനുഗ്രഹീതമായ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു നൽകിയ എന്നെ ഒരു മോനെ പോലെ സ്നേഹിച്ച ഞാൻ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ അസോസിയേറ്റ് പാസ്റ്റർ പാസ്റ്റർ എം ഇ ജോർജ് ആയൻ ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. എന്നെ വളരെയധികം പ്രോത്സാഹനം ചെയ്ത മറ്റുള്ളവർ മുമ്പിൽ തലകുനിക്കുവാൻ ഇടയാകാതെ വണ്ണം എവിടെയെല്ലാമാണ് കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് സമയാസമയങ്ങളിൽ ബുദ്ധി ഉപദേശങ്ങളൊക്കെ പറഞ്ഞു നന്ന ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയ എം ഇ ജോർജായൻ കുടുംബത്തെ ഞാൻ ഓർക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ അമേരിക്കയിലേക്ക് പോകുവാനുള്ള ഒരു വലിയ ഫോഴ്സിംഗ് ഘടകമായിരുന്നു പ്രിയ എം ഇ ജോർജായൻ, അതുപോലെ തന്നെ പ്രിയ കൊച്ചമ്പുള മാമ, അവരുടെയൊക്കെ ആ ഒരു ഫോഴ്സാണ് അവിടേക്ക് പോകുവാനൊക്കെ അവിടെ ഇടയാക്കിയത്. അപ്പോൾ തന്നെ 4 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ മോശയുടെ കരം ഉയർന്നിരിക്കുവാൻ ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഇടത്തും വലത്തുമായി വളരെ കൈത്താങ്ങലായി നിന്ന അഹരോൻ ഹൂരിനെ പോലെയുള്ള ദൈവദാസന്മാർ, ഞാൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന റോഷൻ പാസ്റ്റർ കുടുംബം, കഥാനുദാസൻ അജേഷ് പാസ്റ്റർ കുടുംബം, ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് വിസ്മരിക്കുവാൻ കഴിയുകയില്ല കഥാനുദാസൻ വിജോഷ് പാസ്റ്റർ, ഇവരുടെയൊക്കെ വളരെ പ്രോത്സാഹനം എനിക്ക് അനുഗ്രഹമായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആരംഭം എങ്ങനെയാണ്, എങ്ങനെ ശുശ്രൂഷകൾ ചെയ്യേണ്ടത് അജ്ഞതയായിരുന്നു എങ്കിലും അതിനെക്കുറിച്ചുള്ള സകല ഇൻഫർമേഷനും കൈമാറ്റം ചെയ്ത് ഞാൻ മറ്റുള്ളവർ മുമ്പിൽ ലജ്ജിതനായി തീരരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷകൻ എന്നതിനേക്കാളും ഉപരിയായി സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച് വേണ്ട എല്ലാ ആലോചനകളും പറഞ്ഞു നൽകിയ ഞാൻ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. തമിഴ് ചർച്ചിലായാലും വളരെ അനുഗ്രഹീതമായ നിലയിൽ കൈത്താങ്കൽ നിന്ന പ്രിയ ജോൺസൺ പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹിന്ദി ചർച്ചിൽ എനിക്ക് മറക്കാനാവാത്ത പല വ്യക്തികളുണ്ട്. അതിൽ ഒരാളാണ് പ്രിയ ഷൗമേൽ ചാൻ. ആ ഷൗമേൽ ചാനെ ഒന്നും എനിക്ക് മറക്കുവാൻ കഴിയില്ല. കാരണമെന്ന് ചോദിച്ചാൽ വളരെ സപ്പോർട്ടീവായിരുന്നു, വളരെ സപ്പോർട്ടീവായിരുന്നു. അതിനുശേഷം കർത്താനുദാസൻ വിജോഷ് പാസ്റ്റർ, ഇപ്പോൾ സിജു മാത്യു, അതുപോലെ തന്നെ നമ്മുടെ പ്രിയ അനീഷ്, ഇവരുടെയൊക്കെ ആ കോൺട്രിബ്യൂഷൻ ഒരിക്കലും വിസ്മരിക്കപ്പെടുവാൻ കഴിയുകയില്ല. ഇവരുടെയൊക്കെ
സഹായത്താൽ മാത്രമായിരുന്നു 4 വർഷം ഇവിടെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞത്. ഞാൻ വന്ന സമയം മുതൽ ഇതുവരെയും അനുഗ്രഹിക്കപ്പെട്ടതായ 3 കമ്മിറ്റിയുടെ കീഴിൽ ആയിരിക്കാൻ കഴിഞ്ഞു. ഞാൻ വന്നപ്പോൾ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിരുന്നു കർത്താനദാസൻ റോഷൻ പാസ്റ്റർ. ആ റോഷൻ പാസ്റ്ററിൻ്റെ കീഴിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാനൊക്കെ അവിടുന്ന് സഹായിച്ചു. ആ സമയത്ത് വലിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോഴും വളരെ ഭംഗിയായി ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അവിടുന്ന് സഹായിച്ചു. എന്നെ എല്ലാവിധമായ പ്രോത്സാഹനങ്ങളൊക്കെ നൽകി തന്ന ആ കമ്മിറ്റിയോടുള്ള ബന്ധത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതിനുശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ നമ്മുടെ പ്രിയ ജെയിംസ് ബ്രദർ ആ കമ്മിറ്റിയും വളരെ ഭംഗിയായി നടക്കുവാൻ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആ ബ്ലെസ്സഡ് പാസ്റ്റേജിലൊക്കെ പ്രവേശിപ്പാനുള്ള അവസരങ്ങൾ അത് ലഭിക്കുവാനായിട്ടിടയായി. പ്രിയ ജെയിംസ് ബ്രദറിനെയും ഒക്കെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. കാണിച്ച എല്ലാ കൂട്ടായ്മകൾക്കും നന്ദി. അതുപോലെ തന്നെ ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവസഭയുടെ നേതൃത്വം കൊടുക്കുന്ന സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന പ്രിയ ജെറിച്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യെസ്, ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, സഭ ഇനിയുള്ള നാളുകൾ തീർച്ചയായിട്ടും ശക്തമായി മുന്നേറുവാൻ ദൈവം കഥാവരദാസനെ സഹായിക്കും. കാണിച്ച എല്ലാ സഹകരണത്തിനും വളരെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് എടുത്ത് പറയുവാനുള്ളത് വളരെ അനുഗ്രഹീതമായ ആരാധനയൊക്കെ ലീഡ് ചെയ്ത കൊയർ, 3 കൊയർ ലീഡേഴ്സ് ഇതിനോടകമുണ്ടായി. ഞാൻ വന്ന സമയത്ത് ബ്രദർ ബിജു ഷാമുവേൽ, അതിനുശേഷം ബ്രദർ ജേക്കബ്, ഒടുവിലായി ജസ്റ്റിൻ, 4 പേർ, ജസ്ലിൻ, സതിച്ച് ഈ സഹോദരങ്ങൾ, ഇപ്പോൾ ബ്രദർ ബോജി, അതുപോലെ തന്നെ ജോ അലക്സ്, ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ വളരെ കാര്യം തുറന്ന് പറയാം. പാട്ടുകാര്യത്തിൽ വളരെ വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇവരുടെയൊക്കെ ആ സഹകരണം, ഇവരുടെയൊക്കെ ആ ഒരു ആരാധന ലീഡ് ചെയ്യുന്നത് അനവധി പാട്ടുകൾ പഠിക്കുവാനും ആ ആരാധനയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാനൊക്കെ എനിക്കിടയാക്കി. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ നന്ദി കരേറ്റുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തത് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനോടുമുള്ള നന്ദിയാണ് ഞാൻ ഈ സമയത്ത് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റും വളരെ കൃത്യതയോടെ വളരെ ഭംഗിയായി എനിക്ക് ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോഴും അത് വളരെ ഭംഗിയായിട്ട് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനോടുമുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ദോഹ ദൈവസഭയ കുടുംബത്തിന് 10 അനുഗ്രഹിക്കപ്പെട്ടതായ ഏറിയ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ നിർവഹിക്കുവാനിടയായി. ഞാൻ കടന്നു ചെല്ലാത്തപ്പോഴും ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയോടുകൂടി ചെയ്ത 10 ഏരിയയിലുള്ള എല്ലാ കോർഡിനേറ്റേഴ്സിനോടുമുള്ള നിങ്ങളുടെ സഹകരണത്തിന്, ഈ 4 വർഷത്തെ ശുശ്രൂഷയിൽ എനിക്ക് സഹായമായി നിന്ന എല്ലാ ഏരിയ കോർഡിനേറ്റേഴ്സിനോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇത്ര ഭംഗിയായിട്ട് ഈ ഫെയർവെൽ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ അക്ഷീണം യത്നിച്ച എല്ലാ വ്യക്തികളോടും ഞാനിപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ, ചിലരുടെ പേര് ഞാൻ വിട്ടുപോയാൽ അത് ദുഃഖകരമാകും എന്നതുകൊണ്ട് പേരെടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരോടും ഹൃദയംഗമായ നന്ദി. വാസ്തവത്തിൽ ഞാൻ അറിയിക്കുന്നു, ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ളൊരു വലിയ സെൻഡ് ഓഫ് മീറ്റിംഗ് ഒന്നും വാങ്ങിക്കുവാൻ ഞാൻ ഒരിക്കലും ഒരു യോഗ്യതയുള്ള വ്യക്തിയല്ല. കർത്താവ് എന്നെ യോഗ്യതയുള്ളവനാക്കി തീർത്തു. ആ നിലയിൽ നിങ്ങൾ ചെയ്ത എല്ലാ നിസ്സീമമായ പ്രവൃത്തികൾക്കും ധാരാളം പ്രതിഫലം നൽകുമാറാകട്ടെ.
എനിക്ക് ദൈവസഭയ കുടുംബത്തിലുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ള എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ട്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ ആരാധന കടന്നു വന്ന് ആരാധന കഴിഞ്ഞിട്ട് വന്ന് ചില കുഞ്ഞുങ്ങൾ പാസ്റ്ററുകൾക്ക് കൈ കൊടുക്കാതെ ഒരിക്കലും പോകത്തില്ല എന്ന് തീരുമാനമെടുക്കുന്നവരുണ്ട്. ആ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ വേറെ ആർക്കും കൈ കൊടുക്കുന്നതിന് മുമ്പ് പാസ്റ്ററുകളിന് കൈ കൊടുത്തിട്ട് ഞങ്ങൾ അമ്മ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകും. അതുപോലെയുള്ളൊരു ഇൻട്രാക്ഷൻ, അതുപോലെയുള്ളൊരു ബന്ധം പ്രിയ കുഞ്ഞുങ്ങളുമായിട്ട് എനിക്ക് നൽകുവാനിടയായി. കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എവരി വൺ, എല്ലാവരും ഞങ്ങളോട് കാണിച്ചിട്ടുള്ള എല്ലാത്തിനും ഹൃദയംഗമായ നന്ദി. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ വേഗത്തിൽ മുമ്പോട്ട് പറഞ്ഞ് അവസാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഈ ദോഹ പട്ടണത്തിൽ ഈ ദൈവസഭയിൽ ചുമതലയെടുത്തിന് ശേഷം മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത്, 186 രാജ്യങ്ങൾ അടങ്ങിയ 78th ജനറൽ അസംബ്ലിക്ക് ഖത്തറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കടന്നു പോകുവാൻ എനിക്ക് അവസരം ലഭിച്ചത് ഉൾഗ്രാമത്തിൽ കടന്ന ആരോലും അറിയപ്പെടാതെ കടന്ന ആ ഒരവസ്ഥയിൽ നിന്ന് എന്നെ ആ രാജ്യത്തിലേക്ക് കൊണ്ടുപോയത്. ആ മീറ്റിങ്ങിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള ഉന്നത സ്ഥാനാലങ്കൃതമായിരിക്കുന്നവരുടെ മധ്യത്തിലൊക്കെ പോയി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയത് ഈ ദോഹ ദൈവസഭയിൽ ശുശ്രൂഷകനായി ചുമതല ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്. അതിലേക്കൊക്കെ എൻ്റെ വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുവാനിടയായി. അവരോടുള്ള എല്ലാ ഹൃദയംഗമായ നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം മറക്കാനാവാത്തതെന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഈ ക്യുംബിസിയുടെ പ്രസിഡൻ്റായി അനുഗ്രഹീതമായ ഒരു കൺവെൻഷൻ VBS ടാരി മീറ്റിംഗ് ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ മറ്റെല്ലാ വർഷങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തത് ഈ കാലയളവിലായിരുന്നു. ഈ കാലയളവിൽ ഈ ക്യുംബിസിക്ക് ചുമതല കൊടുക്കുവാൻ അയോഗ്യനായിരുന്ന, അപ്രാപ്തനായിരുന്ന, അജ്ഞാനിയായിരുന്ന എന്നെ യോഗ്യനാക്കി തീർത്ത എൻ്റെ ദൈവത്തിന് ഞാൻ സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. അതിനുവേണ്ടി ഈ ദോഹ ദൈവസഭ എന്നെ നോമിനേറ്റ് ചെയ്യുവാനിടയായി. ഈ സമയത്ത് ദോഹ ദൈവസഭ കുടുംബത്തോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഈ തന്നത്തിൽ അറിയിക്കുന്നു. മറക്കാനാവാത്ത കാര്യം, ഒറ്റ ഒരു വേദിയിലിരുന്ന 8 കുഞ്ഞുങ്ങളെ ശിശുപ്രതിഷ്ഠയൊക്കെ നടത്തുവാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കാണുകയാണ്. ഇനിയും പോകുമ്പോൾ 8 കുഞ്ഞുങ്ങളെയൊക്കെ 8 വർഷം ഇരുന്നാൽ ദൈവത്താൽ ഇനിയും അതൊക്കെ ആമീൻ സ്വന്തം അതിനും ഒരു മാറ്റമൊക്കെ ഉണ്ടാവും. ആമീൻ. അതൊരു വലിയ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. മറക്കാനാവാത്ത മറ്റൊരനുഭവം, ഏകദേശം 34 നമ്മുടെ വിശ്വാസി മക്കളെ സ്നാനപ്പെടുത്തുവാൻ, അപ്പോൾ തന്നെ പുതുതായി വിശ്വാസത്തിലേക്ക് വന്നവരെയും സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം നിങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ പങ്കുവെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ചിലരുടെയൊക്കെ ആത്മീയ വർദ്ധനവിന് അത് കാരണമായി തീരും എന്നതുകൊണ്ട് ഞാനത് പങ്കുവെക്കാം. പൂനെയിൽ ദൈവജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനിടയായി. മണക്കാലയിൽ പഠിക്കുവാനായിട്ട് പോകുമ്പോൾ 2000 രൂപ മാസം ഫീസ് എനിക്ക് അടയ്ക്കണം, നിവൃത്തിയില്ല. 4 സഹോദരങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ബ്രദർ പോ, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. 4 വ്യക്തികൾ പ്രോമിസ് നൽകി ഞാൻ പഠിക്കാനായിട്ട് പോയി. 4 വ്യക്തികളിൽ 3 പേരും കേവലം പൂനെയിൽ മാത്രം ആ വാക്കുകളെ ഒതുക്കി നിർത്തി. അതിലൊരു വ്യക്തി എല്ലാ മാസവും 500 രൂപ എനിക്ക് അയച്ചു തരും. വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ
അവിടെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ആ ബാങ്കിന്റെ പേര് പ്രയർ ടവർ എന്നായിരുന്നു. ആ ബാങ്കിലേക്ക് ഞാൻ കടന്നു ചെല്ലുമായിരുന്നു, ചെക്കുമായിട്ട് കടന്നു ചെല്ലും. നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത വേണം. ആ പ്രയർ ടവർ എന്ന ബാങ്കിലേക്ക് ചെക്ക് മാറി ബാങ്കിലേക്ക്. അതെങ്ങനെയാ മാറിയെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന കഴിഞ്ഞ് റൂമിലേക്ക് കടന്നു വരുമ്പോൾ കട്ടിലയിൽ ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ബുക്കിനകത്ത് ഒരു മാസത്തെ ചെലവിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, ബുക്സ്, സോപ്പ്, എല്ലാ കാര്യങ്ങളും അവിടെ വെക്കും. പ്രാർത്ഥന മുറിയിൽ പ്രയർ ടവർ, കർത്താവിൻ്റെ ദാസൻ അറിയാം, പ്രയർ ടവർ ഇറങ്ങി വന്ന് റൂമിൽ കയറുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഈ അനുഭവമാണ്. ചിലർ ചോദിക്കാറുണ്ട്, ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമോ? ഞാൻ പറയും, ദൈവത്തിന് നൂല് പോലും ആവശ്യമില്ല. ദൈവത്തിന് നൂല് പോലും ആവശ്യമില്ല. നമ്മെ എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ ദൈവം പറഞ്ഞു വിട്ടത്, ആ ഉദ്ദേശം പൂർത്തീകരിക്കും വരെയും ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കും. മറക്കാനാവാത്ത മറ്റൊരു കാര്യം കൂടെ, ആദ്യ വർഷം ഞാൻ പഠിച്ചു തീർന്നു. അവിടുത്തെ നിയമം അനുസരിച്ച് ഫീസ് അടയ്ക്കാത്തവരെ പരീക്ഷ എഴുതിപ്പിക്കുകയില്ല. എനിക്കൊരു നല്ലൊരു ഫീസ് ഡ്യൂസായി കിടക്കുന്നു. പരീക്ഷ അടുത്തു, ഞാൻ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു, ദൈവീയത എന്നെ പരീക്ഷയ്ക്കായി അനുവദിക്കണം, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഡ്യൂസ് തന്നുകൊള്ളാം. ഞാൻ ആ സമയത്ത് മിഷൻ ഇന്ത്യയുടെ പ്രവർത്തനത്തോടനുബന്ധിച്ച് ഛത്തീസ്ഗഡിൽ കടന്നുപോയി. രണ്ടു മാസം ഞാൻ അവിടെ ആ മിഷൻ ഇന്ത്യയോട് പ്രവർത്തിച്ചു. ഞാൻ കടന്നു വരുമ്പോൾ അടുത്ത വർഷത്തെ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ അടയ്ക്കുവാൻ നിവൃത്തിയുള്ളൂ. ആ സമയത്ത് ഞാൻ ബാഗുമായിട്ട് കടന്നു വന്ന് ഡ്യൂസ് ഇട്ടേക്കുന്നവരുടെ എല്ലാം പേരുകൾ നോക്കി, എൻ്റെ പേര് കാണുന്നില്ല. മനസ്സിനകത്ത് വലിയൊരു ഒരു 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 വലിയൊരു ഭാരം, എന്താ എൻ്റെ പേരവിടെ കാണുന്നില്ലല്ലോ. ഞാൻ തേർഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്, കർത്താവിൻ്റെദാസനൊക്കെ അറിയാം. ഞാൻ തേർഡ് ഫ്ലോറിൽ താമസിക്കുന്നു. ബാഗ് കൊണ്ടുവച്ചിട്ട് ഞാൻ ഇറങ്ങുന്നു. വീണ്ടും വളരെ വളരെ ശ്രദ്ധയോടെ നോക്കുകയാണ്, എൻ്റെ ആ പേരവിടെ ഉണ്ടോ, ബൈ മിസ്റ്റേക്കിൽ അത് സംഭവിച്ചാണോ എന്ന്. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ലാസ്റ്റിൽ എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനൊരു ചിന്ത വരുവാനിടയായി, അക്കൗണ്ടന്റിനോട് പോയി ചോദിക്കാം, എൻ്റെ പേര് ബൈ മിസ്റ്റേക്കിലാണോ ഇത് സംഭവിച്ചത്. അന്നേരം ആ അക്കൗണ്ടന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, സംബഡി ഹാവ് പെയ്ഡ് യുവർ ഫീസ്. ഇന്ന് വരെയും ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ മിനിസ്ട്രിയിൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ. 10 രൂപ മാത്രം കയ്യിലിരിക്കെ അടുത്ത ദിനങ്ങൾ എങ്ങനെയായിരിക്കും? ഗോൾഡിമോൾ കൈക്കുഞ്ഞ്, വിജയ് ബ്രദർ പറഞ്ഞതുപോലെ ഉജ്ജയിനിലൊക്കെ ബുദ്ധിമുട്ടിൻ്റെ ആ അനുഭവത്തിലൂടെ കടമ്പോ, 300 രൂപയിൽ നിന്ന് തുടങ്ങിയ മിനിസ്ട്രി, സാമ്പത്തികത്തെ പറയുവാനല്ല, ദൈവത്തിന് നീതി പറയാൻ വേണ്ടിയാണ്. ഇതുപോലൊരു ദൈവസഭയിൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടതാ നിലയിൽ സാമ്പത്തികമായ ആമേൻ ഭദ്രത ലഭിക്കുവാൻ കാരണം അന്ന് പെറുവിറുക്കാതെ ദൈവിക ശുശ്രൂഷ ചെയ്തുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒരനുഭവം കൂടെ പറയാം, ഞാനത് എന്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാകുമെന്ന് ചിന്തിച്ചുകൊണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 10 രൂപയേ ഉള്ളൂ, അത് ബോംബെയിലെ കാര്യമാണ്, ശ്രദ്ധിച്ചോണേ. ഗ്യാസ് ഓൾറെഡി ബുക്ക് ചെയ്തു, 550 രൂപയാ, പൈസയില്ല, എന്ത് ചെയ്യും? രാവിലെ അന്ന് തലേ ദിവസം ഞങ്ങൾ ഒരു അങ്കിളിന്റെ വീട്ടിൽ ചെന്നു. ഞാൻ ആ പേര് പറഞ്ഞതിനകത്ത് ബുദ്ധിമുട്ടില്ല, ടി കെ ഈപ്പനങ്ങളുടെ വീട്ടിലാണ്, ഇവിടെ അറിയാവുന്ന ചിലരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാനിടയായത്. ഈപ്പനങ്ങളുടെ വീട്ടിൽ വൈകിട്ട് വിസിറ്റിംഗ് ചെന്നു. ഒത്തിരി ഭാരത്തോടെ അവിടെ ചെല്ലുന്നത്, നാളെ ഗ്യാസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിയായപ്പോൾ പ്രിയ അങ്കിൾ ഒരു സഞ്ചി നിറച്ച് സബ്ജിയും മീനും അമീൻ മാംസവുമായിട്ടൊക്കെ വന്ന് അതിനകത്തൊരു കവർ, ആ കവറിനകത്ത് അന്ന് ഗ്യാസ് വാങ്ങിക്കേണ്ട പൈസയും. ഞാൻ ചോദിച്ചു, അങ്കിളെ
അങ്കിളിനെ എങ്ങനെയാണ് ഇത് കിട്ടിയത് ഓർമ്മ? അല്ല പാസ്റ്ററേ, ഇന്നലെ രാത്രി തൊട്ട് എൻ്റെ ദാസി എന്നെ അനുവദിക്കുന്നില്ല, പാസ്റ്റർ രാവിലെ പോയി പൈസ കൊടുക്കണം. ഞാൻ എന്തുകൊണ്ട് ഇത് ഷെയർ ചെയ്യുന്നു ചോദിച്ചാൽ, ഇന്നും നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി. ഇതുപോലെയുള്ള എത്രയോ എത്രയോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഞാൻ അതിനെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, എന്നോട് പലരും ചോദിച്ച ഒരു കാര്യമുണ്ട്, പാസ്റ്ററെ നാട്ടിലേക്ക് പോകുവാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പാസ്റ്റർ കിട്ടിയപ്പോൾ എന്തുകൊണ്ട് പാസ്റ്റർ അത് ബോധപൂർവം അവോയ്ഡ് ചെയ്തെന്ന്? ഞാനത് ചെയ്യുവാനുള്ള കാര്യം ഞാൻ പരസ്യമായിട്ട് പറയുന്നു. ഞാൻ നാഗ്പൂരിൽ സെൻട്രൽ വെസ്റ്റ് റീജിയനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നന്മ ലഭിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ റീജിയനോടൊരു കടപ്പാടുണ്ട്. മാത്രമല്ല, എനിക്ക് അല്പ നാളുകളോടെ ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ദൈവം പകരുന്നുവെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ ദൈവവേല ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ഞാനൊരു വാക്ക് പറഞ്ഞ് എൻ്റെ ഈ റിപ്ലൈ ഞാൻ അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ദോഹ ദൈവസഭയ്ക്ക് നൽകുവാനുള്ള ഏക വാക്യം അത് 1 Peter 3:8-9. പത്രോസ് എഴുതി 1 Peter 3:8-9 വാക്യങ്ങളാണ്. 1 Peter 3:8-9. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുള്ളവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ദോഹ ദൈവസഭയെ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബമേ, നമുക്ക് ഐക്യമത്യത്തിലും സ്നേഹത്തിലും സഹോദരപ്രീതിയിലും വിനയമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം അന്യോന്യം വിളിക്കപ്പെട്ടവരാകൊണ്ട്, അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് നമുക്ക് അന്യോന്യം അനുഗ്രഹിക്കുന്നവരായിരിക്കാം. കഴിഞ്ഞ 4 വർഷം ദോഹ ദൈവസഭയ കുടുംബം ഞങ്ങളോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹാദരവുകൾക്കും എല്ലാ കൈത്താങ്ങലുകൾക്കും എല്ലാ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, അടുത്ത സമയത്തേക്ക് അടുത്ത ടീമിലേക്ക് കടന്നു വരുന്ന ദേവദാസൻ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പറയാം, അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും എടുക്കും ഒരു ദൈവദാസനുമായിട്ടൊരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ. ആ 6 മാസത്തിൽ ഒരുപക്ഷെ എല്ലാ വിശ്വാസികളെയും വിളിക്കുവാനോ പവനത്തിലേക്ക് കടന്നു വരുവാനായിട്ടൊക്കെ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ദൈവദാസന് ഒരിക്കലും ഒരു നെഗറ്റീവ് വേർഡ് പോലും അത് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പറയുവാൻ പാടില്ല. ആ ദൈവദാസൻ വിളിച്ചില്ല എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കണം. ആ ദൈവദാസൻ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം നന്നായിട്ട് അറിയണമെന്നില്ല, മാത്രമല്ല നിങ്ങളുടെ നമ്പർ അറിയണമെന്നില്ല. നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ കുറഞ്ഞ പക്ഷം 1-6 മാസമെങ്കിലും എടുക്കും. ആ 6 മാസം നിങ്ങളുടെ കടപ്പാടാണ്. ആ ദൈവദാസനെ വിളിക്കുക. ആമേൻ. നല്ല ഒരു സഹകരണം നിങ്ങൾ എന്നോട് ചെയ്തതുപോലെ അതിനേക്കാൾ ഉപരിയായി ആ ദൈവദാസനോട് ചെയ്യുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഒരിക്കലൂടെ ദോഹ ദൈവസഭയ കുടുംബത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. സ്വർഗീയ പിതാവേ, കഴിഞ്ഞ 4 വർഷം അടിയങ്ങളോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹാദരവുകൾക്കും എല്ലാ ദൈവിക കൂട്ടായ്മകൾക്കും കർത്താവേ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. ഞങ്ങൾ ഈ സഭ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. 50-ാമത്തെ വർഷത്തിലേക്ക് സഭ എത്തിച്ചേരുവാനിടയായി.
ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവേ സഭ മേൽക്കുമേൽ വർദ്ധിച്ച് പെരുകുവാനിടയാകട്ടെ. അടുത്ത ടീമിലേക്ക് കടന്നു വരുന്ന ദൈവ ശുശ്രൂഷകനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായ അഭിഷേകത്തോടെ അധികാരത്തോടെ ഞങ്ങളുടെ മധ്യയെ നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശക്തമേറിയ നിലയിൽ ആത്മീയ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ അങ്ങയുടെ പ്രത്യേകം അഭിഷേകം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ God bless you. God bless you. Thank you, ദേവദാസനെ. ഈ സമയം കർത്താവിൻ്റെ ദേവദാസനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് നിറഞ്ഞ കൈകളോടുകൂടി ഒരുപാട് സ്റ്റാൻഡിങ് ഓവേഷൻ പ്ലീസ്. നിറഞ്ഞ കൈയടികളോടെ ദേവദാസനെ ദേവദാസനോടുള്ള നന്ദി നമ്മൾ അറിയിക്കുന്നു. അതുപോലെ ഈ സമയം കൊയറ ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം നമ്മുടെ അസിസ്റ്റന്റ് പാസ്റ്റേഴ്സായ റോഷൻ മാത്യു, അജേഷ് കുര്യാക്കോസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രിയ ചാക്കോചായൻ ബ്ലെസ്സിംഗ് പ്രേയറായി നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഇപ്പോൾ കൊയറിനെ സ്വാഗതമായി ക്ഷണിച്ചോളൂ. സമർപ്പിക്കുന്നേ ഉശവന്റെ കയ്യിൽ മൺമാത്രം പോ എന്നെ ഒന്നുതി പണിയേണമേ ഉശവന്റെ കയ്യിൽ മൺമാത്രം പോ എന്നെ ഒന്നുതി പണിയേണമേ ക്ഷീണിച്ചു പോയിടല്ലേ ബിനു വർഗീസും കുടുംബവും
ദോഹ ചർച്ച് ഓഫ് ഗോഡിലെ എല്ലാ വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിച്ചു. നമ്മൾ കഷ്ടത്തിലായിരുന്നപ്പോൾ, രോഗികളായിരുന്നപ്പോൾ, പ്രയാസത്തിലായിരുന്നപ്പോൾ, ഞെരുക്കത്തിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ദാസനും കുടുംബവും നമ്മളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചു. നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിച്ച് ഫോണുകളിൽ കൂടെ വീടുകളിൽ വന്ന് വ്യക്തിപരമായി നമ്മളെ പ്രാർത്ഥനയിൽ വഹിച്ചു. ദൈവസഭ ഇപ്പോൾ ഒന്നായി കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ദൈവജനത്തിൽ എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യം 57 സങ്കീർത്തനത്തിന്റെ 2-3 വാക്യം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിച്ചു തരുന്നത്. ഗ്ലോറി ഹല്ലേലൂയ ബനശല ഖബര നിലമന മദ ജന റബല നമശല ബരബന നമസ്. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിച്ചു തരുന്ന ദൈവത്തെ. പരിശുദ്ധനായ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങളുടെ പൊന്നുതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓരോ ദിവസവും അവിടുന്ന് ജയോത്സവമായി നടത്തുന്ന ദൈവമാകിയാലേ സ്തോത്രം. ഞങ്ങളെ വിളിച്ച നാൾ മുതൽ ഇന്ന് വരെയും അവിടുത്തെ വിശ്വസ്തത ഞങ്ങൾക്ക് മതിയായിരുന്നു. അവിടുത്തെ വിശ്വസ്തത ഞങ്ങൾക്ക് പരിചയം പകലെ പലകയുമായിരുന്നു. കർത്താവ് നടത്തിയ വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 4 ഞങ്ങളുടെ ദാസിനെയും കുടുംബത്തെയും ഈ ദേശത്തിന് ഈ സഭയ്ക്ക് ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി അവിടെ നിന്ന് നിർത്തിയതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ മക്കളെ അവിടുന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് അയക്കുന്നു. അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ. അവർ കാൽച്ചവിട്ടുന്ന ദേശമൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ സുവിശേഷം പറയുന്നവരൊക്കെ കർത്താവെ കർത്താവിനെ അറിയുവാൻ രക്ഷിക്കപ്പെടുവാൻ, അവർ പ്രാർത്ഥിക്കുന്ന രോഗികളൊക്കെ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസൻ പാസ്റ്റർ ബിനു വർഗീസിനായിട്ട് സ്തോത്രം. ആവശ്യമാകുന്ന കൃപകളാൽ പിന്നെയും കർത്താവ് നിറയ്ക്കണമേ. ദൈവം തന്റെ ജീവിതത്തിൽ പിന്നെയും അത്ഭുതങ്ങളെ ചെയ്തതെന്ന് കേട്ട് കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങൾക്കിടയാക്കണം. സൂററ്റ് ദൈവസഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദൈവസഭ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ ദാസിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ ദാസിയോടുകൂടെ ഇരിക്കണമേ. അനുഗ്രഹമാക്കി പിന്നെയും നിർത്തണമേ. കുഞ്ഞുങ്ങളെയും ഇരുവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി 1000 വരെ ദയ കാണിക്കുന്ന ദൈവം, ഹല്ലേലൂയാ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ കർത്താവേ ശാശ്വത ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിചയമായി അവരോടുകൂടെ ഇരിക്കേണ്ടതിനായി, ചുറ്റും പരിചയമായി അവരോടുകൂടെ ഇരിക്കേണ്ടതിനായി ഹല്ലേലൂയാ. ദൈവമേ, അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുമല്ലോ. അങ്ങനെയുള്ളവർക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ മക്കളുടെ മേൽ വസിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലമുള്ള തൃക്കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് അനുഗ്രഹമായി നിർത്തിയതുപോലെ കർത്താവ് അയക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും അവരെ ഒരു അനുഗ്രഹമാക്കി നിർത്തുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. തുടർന്ന് വോട്ട് ഓഫ് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സിനായി ബ്രദർ സോജ് കെ ജോർജിനെ ക്ഷണിച്ചു പോകുന്നു. സമയം വളരെ മുന്നോട്ട് കടന്നുപോയിരിക്കുന്നു എങ്കിലും വളരെ പെട്ടെന്ന് നമ്മുടെ ഔപചാരികതയിലേക്ക് ഞാൻ കടക്കുന്നു. എന്നെ ഏൽപ്പിച്ച കർത്തൃത്വത്തിലേക്ക് ഞാൻ കടക്കുന്നു. ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും യോഗ്യനായ കർത്താവിനെ മാത്രമാണ്. എല്ലാം ഭംഗിയായി ചെയ്തു തന്ന നമ്മുടെ ദൈവത്തിന് കരങ്ങളെ ഉയർത്തി നമുക്ക് ഒരു സ്തോത്രം ചെയ്യാം.
നമ്മുടെ ദൈവസഭയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലി ചെയ്യുന്ന ദേവദാസനാണ് നമ്മുടെ ചക്കോച്ചായൻ. ഞങ്ങൾ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത പകുതി വഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അത് നിരസിച്ചെങ്കിലും വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ വേറെ ആരും ഇല്ല. വളരെ ഭംഗിയായി കർത്തൃത്വം അത് ഏറ്റെടുക്കുകയും ഭംഗിയായി ചെയ്തു തന്ന ദേവദാസന് സഭയുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളു. നമ്മുടെ ഐ ഡി സി സി പി സി ചെയർമാൻ ബദേലേജിയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ പി എം ജോർജ് തൻ്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ ഏതൊരു മീറ്റിങ്ങിനും നമ്മൾ അറിയിക്കുമ്പോൾ ഓടിയെത്തുന്ന ദേവദാസനാണ്. ഇന്ന് അവരുടെ ചർച്ചിൻ്റെ പിക്നിക്കാണ്. പിക്നിക്കിൻ്റെ ഇടയിലാണ് പുള്ളി ഓടി വന്നത്. പുള്ളി റിക്വസ്റ്റ് തന്നു എനിക്ക് 7:30 ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്തണം, അതുകൊണ്ട് ആ ദേവദാസൻ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. അതായത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ദൈവസഭയുടെ നന്ദിയെ ഈ തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ദേവദാസൻ ബിനു വർഗീസ് കുടുംബം, ഞങ്ങളെ സഹിച്ചതിന്, സ്നേഹിച്ചതിന്, പ്രാർത്ഥിച്ചതിന്, ദേവദാസനോടെ സഭയുടെ എല്ലാ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ സൗരി സഹോദരന്മാരുടെ നാമത്തിലുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ദൈവസഭയുടെ വിവിധ സഭകളിൽ നിന്നുള്ള ദൈവദാസന്മാർ അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ പ്രതിനിധി എന്നോണം അറിയിച്ച് നമ്മളെ വിട്ട അവർക്ക് ദൈവദാസന്മാർ, ആദ്യമായി ബദേൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ സജി തോമസ്, ബ്രദർ ജോൺസൺ ലിവിംഗ് വാട്ടർ ചർച്ച് ഓഫ് ഗോഡ്, ബ്രദർ ബിബിൻ ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ്. ഈ മൂന്ന് ദൈവദാസന്മാരെയും കരഘോഷത്തോടെ അവരുടെ വിലയേറിയ സമയം ചെലവിട്ട് അവരുടെ മധ്യത്തിൽ ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർത്ത ദൈവദാസന്മാരോടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി വീട്ടുകാർക്കാണ് നന്ദി പറയേണ്ടത്. നമ്മുടെ തമിഴ് ചർച്ചിൻ്റെ ദൈവദാസനായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ, നമ്മുടെ രണ്ട് അസിസ്റ്റൻറ്റ് പാസ്റ്റേഴ്സ് പാസ്റ്റർ റോഷൻ കെ മാത്യു, പാസ്റ്റർ അജേഷ് കുറിയാക്കോസ്, ഈ ദൈവദാസന്മാർ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെയധികം അധ്വാനിക്കുകയും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇവരോടുള്ള നന്ദിയെ, സഭയുടെ പേരിലുള്ള നന്ദിയെ കരഘോഷങ്ങളോട് ചേർത്ത് അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി ദൈവസഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ജെറി ജോൺ, ഇന്നത്തെ ഫെയർവെൽ മീറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് മുതൽ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും സോജ ചെക്ക്ലിസ്റ്റ് ഉണ്ടോ, ഇന്നതെന്തി, ഇൻവിറ്റേഷൻ എവിടെ, എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദേവദാസൻ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നു. ദേവദാസനോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി ദൈവസഭയുടെ കമ്മിറ്റി, അതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇന്നലെ രാത്രി മുതൽ നിങ്ങൾക്കറിയാം ഫെസിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവർ തിരിച്ചെത്തി. ഇന്ന് ഉച്ചയ്ക്കല്ല വൈകുന്നേരം വരെയും പോയി കുളിച്ചിട്ട് വന്നാണ് ബ്രദർ വെജിൻ ലൂക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള സഹോദരന്മാർ ഇവിടെ വളരെയധികം അധ്വാനിക്കുകയും ഈ ക്രമീകരണങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു. അവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹിന്ദി ചർച്ചിൻ്റെയും തമിഴ് ചർച്ചിൻ്റെയും സഹോദരന്മാർ, നമ്മുടെ ഇൻഡസ്ട്രിയൽ സഹോദരന്മാരുടെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളിൽ അത് വളരെ ഭംഗിയായി നിർവഹിച്ചെന്ന ബ്രദർ സുനിൽ ബ്രദറിനോടുള്ള നന്ദിയെ സഭയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന് ശേഷം വളരെ വിഭവസൗഹൃദമായ ആഹാരം നമ്മുടെ ബ്രദർ മനോജ് വർഗീസിൻ്റെ നേതൃത്വത്തിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദേവിദാസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ അടുത്ത ഡിപ്പാർട്ട്മെൻ്റാണ് നമ്മുടെ മീഡിയ. പ്രിയ സഹോദരങ്ങൾ വളരെയധികം അധ്വാനിച്ചു. ഇവിടെയും അത് ലൈവായി നമ്മുടെ എക്സ് മെമ്പേഴ്സിനും ഈ വ്യൂസ് കാണുന്നുണ്ട്. അതേപോലെ അടുത്ത ഹാളിലും വളരെയധികം ഫോട്ടോയും വീഡിയോയും എടുത്ത
റിജോയ് അലക്സ് കോശിയുടെ നേതൃത്വത്തിലുള്ള സഹോദരന്മാരോടുള്ള നന്ദിയെ ഈ തരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമായാലും നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയോടെ ശുശ്രൂഷ ചെയ്ത കോയർ ടീമിലെ ദൈവദാസന്മാരോടെ ദൈവദാസിമാരോടുള്ള സഭയുടെ വളരെ ഹൃദയമായ നന്ദിയെ അറിയിച്ചു കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ എല്ലാ സഹോരി സഹോരന്മാർ നമ്മുടെ ദൈവദാസന്മാരെ എത്രയോത്തോളം നമുക്ക് സ്നേഹിക്കുകയും അവരെ യാത്രയയക്കുകയും ചെയ്യാൻ ഇത്ര വാത്സല്യ ഇത്രയും നേരം സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരുന്ന എല്ലാ ദൈവമക്കളും കുഞ്ഞുങ്ങൾ, അതേപോലെ നമ്മുടെ ഹിന്ദി ചർച്ച്, തമിഴ് ചർച്ച്, എല്ലാ സഹോരി സഹോരന്മാരും ഉള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലിസ്റ്റ്, ഇവിടെ ഒരാൾ താഴെ ഇരിപ്പുണ്ട്. ഇന്ന് നമുക്ക് രണ്ട് പൈലറ്റുമാരായിരുന്നു, കോ പൈലറ്റ് ഫുൾ ടൈം നിൽക്കുമായിരുന്നു, അതുകൊണ്ട് പുള്ളി ഇന്നിരുന്നു. നമ്മുടെ ആങ്കറായി ശേഷിച്ച ബ്രദർ ബാബു ടി തോമസിനെ ഉള്ള നന്ദി അറിയിച്ചു കൊള്ളട്ടെ. എൻ്റെ വാക്കുകൾ നിർത്തുള്ളൂ. ഈ പ്രോഗ്രാമിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി അശ്രാന്ത പരിശ്രമം നടത്തിയ ബ്രദർ സോജ് കെ ജോർജിനോടുള്ള നന്ദിയെ ഈ സമയം സഭയായി ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം ദേവദാസൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ഏകദേശം അവസാന സമയത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ക്ലോസിംഗ് പ്രേയറിനായി, അതുപോലെ നമുക്ക് ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്, അതിൻ്റെയും അനുഗ്രഹത്തിനായി ബ്രദർ അബ്രഹാം ജോർജ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ആദ്യമായി പാസ്റ്റർ ജിക്കും കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളും അറിയിക്കുന്നു. ദൈവം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കാത്തുകെട്ടെ, പരിപാലിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലവണക്കം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇങ്ങനെ ഫെയർവെൽ മീറ്റിംഗായി കൂടി വരുവാൻ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന നല്ല സാവകാശനായി സ്തോത്രം. മീറ്റിങ്ങിൻ്റെ ആദ്യം മുതൽ ഇത്രത്തോളം അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാൾക്ക് നൽകി തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം, സർവവ്യാപിയായ ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവദാസനായ കുടുംബത്തിനായി സ്തോത്രം. താൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയിൽ കാത്തു പരിപാലിക്കും. തുടർന്നും ഇവിടുത്തെക്കാളുപരിയായി അങ്ങയുടെ സേവ ചെയ്തെടുക്കുവാൻ അങ്ങയെ അവിടുന്ന് ബലപ്പെടുത്തും, സഹായിക്കും. ഇവിടെ ചെയ്തെടുത്ത എല്ലാ സേവനങ്ങൾക്കും നിങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. അങ്ങയ്ക്ക് തൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ദിവസനിധിയിൽ ഒരു പ്രാവശ്യം താഴ്ത്തി ഏൽപ്പിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അണികൾക്ക് നന്ന മീറ്റിങ്ങിനായി സ്തോത്രം. തുടർന്ന് അണികൾക്ക് നൽകി തരുന്ന ഡിന്നറിനായും സ്തോത്രം ചെയ്യുന്നു. അത് ഭക്ഷിച്ച് ബലപ്പെട്ട് തിരുനാമത്തിൻ്റെ മഹിമയ്ക്കായി ശക്തിയോടെ ജീവിപ്പാൻ ദൈവമേ അവരുടെ ഇടയാക്കി തീർക്കണം. യാതൊരു വിധത്തിലും ദുഃഖത്തിനോ രോഗത്തിനോ കാരണമായി തീരാതെ അതിനെ ശുദ്ധീകരിച്ച് തരേണ്ടതിനായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയിൽ കാക്കും, പരിപാലിക്കും. എല്ലാ നന്മകൾക്കായി സ്തോത്രം. സമസ്ത കാര്യങ്ങളും യേശുവൻ നാമത്തിൽ തന്നെ. തുടർന്ന് ബെനഡിക്ഷനായി നമ്മുടെ ദേവദാസൻ പാസ്റ്റർ ബിനു വർഗീസിനെ ക്ഷണിച്ചുകൊള്ളും. ക്രിസ്തുയേശുവിൻ്റെ നാളോളം നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും ദേഹവും ഒരുപോലെ അനന്യമായി കാക്കപ്പെടുവാൻ തൊക്കണം. നമ്മെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാമ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസ കാവൽ കൂട്ടായ്മ നമ്മുടെ മേലും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കും. മാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ജയം നൽകിയ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കഴിച്ചിട്ട് കടന്നു പോകുക. അതുപോലെ ദേവദാസനും കുടുംബത്തോടും ചേർന്ന് നിങ്ങൾക്ക് കുടുംബമായി ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഓരോരുത്തരായി ഓരോ കുടുംബങ്ങളായി കടന്നു വരിക. തിരക്ക് കൂട്ടാതെ വൺ ബൈ വൺ കടന്നു വന്ന കാര്യങ്ങൾ ക്രമീകരിക്കുവാനായി താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.